السلام عليكم ورحمة الله وبركاته. നാട്ടുകാരനും കൂടി ആകുമ്പോൾ സലാം കുറച്ചു കൂടി മടക്കല്ലേ വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير صدق الله العلي العظيم وصدق رسوله النبي الكريم وصلي على جميع الأنبياء وآلهم والصحابة الكرام أجمعين ايتو بهمان آدرو قلت نرنجا پندی دن مار متعلم سهرتکل പ്രിയപ്പെട്ട ബഹുമാനം നിറഞ്ഞ കാരണവന്മാർ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മബങ്കന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒത്തുചേരൽ നാളെ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നാത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള മഹത്തായ തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഏറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നീണ്ട പ്രഭാഷണത്തിന്റെ വേദിയല്ല എന്നറിയാം. നല്ല വയല് ഇതുവരെ നിങ്ങൾ കേട്ടു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഏതാനും നിമിഷങ്ങൾക്കകം മഹാനായ തങ്ങളവറുകൾ നമ്മളെ മജ്ലിസിൽ എത്തിച്ചേരും. അല്ലാഹു നമ്മുടെ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും ഒക്കെ ദീർഘായുസ്സും ആഫിയത്തും ഏറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തനാക്കുന്ന വളരെ മർമ്മപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറിവ് എന്ന് പറയുന്നത്, പാണ്ഡിത്യം എന്ന് പറയുന്നത്.
മനുഷ്യനെ യഥാർത്ഥത്തിൽ മനുഷ്യനാക്കുന്ന, മനുഷ്യത്വത്തെ പഠിപ്പിക്കുന്ന, മനുഷ്യത്വം മനുഷ്യരിൽ നിന്ന് പ്രകടമാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറിവ്, ഇൽമ് എന്ന് പറയുന്നത്. ഏത് വിഷയത്തിലുള്ള അറിവാണെങ്കിലും അറിവിന് വലിയ ബഹുമാനമുണ്ട്, അറിവിന് വലിയ ആദരവുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിച്ചത്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂ. വിവരമുള്ളവനും വിവരമില്ലാത്തവനും ഒരുപോലെയാണോ എന്ന് ചോദിക്കൂ നബിയെ എന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ നിലക്ക് അറിവിന് വലിയ ബഹുമാനമാണ്, പാണ്ഡിത്യത്തിന് വലിയ ബഹുമാനമാണ്. ആ അറിവിന് നൽകേണ്ട ആദരവ്, ആ അറിവിന് നമ്മൾ നൽകേണ്ട മഹത്വം, അത് നമ്മൾ നൽകിയേ പറ്റൂ. അറിവ് വളരെ വ്യത്യസ്തമായ പല അറിവുകളും ഉണ്ടാകാം. എല്ലാ അറിവും മഹത്വമുള്ളത് തന്നെയാണ്. ഭൗതികപരമായ അറിവ്, ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, ഡോക്ടറുടെ അറിവ്, എഞ്ചിനീയറുടെ അറിവ്, അതുപോലെ ഒരു കളക്ടറുടെ അറിവ്, അങ്ങനെ തുടങ്ങിയുള്ള അറിവുകൾ, ആ അറിവിനും വലിയ ബഹുമാനം തന്നെയാണ്. എന്നാൽ ഏറ്റവും ബഹുമാനമുള്ള അറിവ് എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ആ ഖുർആനും അതിന്റെ വിശദീകരണമായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുമാണ്. ആ അറിവിനേക്കാൾ മഹത്വമുള്ള മറ്റൊരു അറിവ് ഇല്ല എന്ന് മുസ്ലിമായ മനുഷ്യൻ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, അതിന്റെ യാഥാർത്ഥ്യവും അതുതന്നെയാണ്. വെറും ഒരു മുസ്ലിമായ മനുഷ്യന്റെ വിശ്വാസം മാത്രമല്ല ഞാൻ പറയുന്നത്, മറിച്ച് അതിന്റെ സത്യാവസ്ഥയും അത് തന്നെയാണ്. ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പാണ് ലോകത്തേക്ക് അവതരിക്കപ്പെട്ടത്. പക്ഷേ ഈ 1400 വർഷമായി ശാസ്ത്രലോകം പലതും കണ്ടെത്തി, പല കാര്യങ്ങളും ശാസ്ത്രലോകത്ത് വികസനപരമായി പലതും ചിന്തിച്ചു, എല്ലാ സൗകര്യങ്ങളും കണ്ടുപിടിച്ചു. ഞാൻ ഈ അടുത്ത് ശാസ്ത്രലോകത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ആ വിഷയത്തിൽ വിവരമുള്ള ഒരാളുമായി സംസാരിക്കുമ്പോ അയാളോട് പറഞ്ഞു, ഈ അടുത്ത് വരും എന്ത്, മുമ്പ് കാലങ്ങളിലൊക്കെ തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ മാറി സിഗർലൈറ്റ് ആയി, പല പുതിയ പുതിയ സൗകര്യങ്ങളുമായി. ഇപ്പൊ തീപ്പെട്ടിക്കൊള്ളി ഇപ്പൊ ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്, കൂടുതൽ ഉപയോഗം പഴയതുപോലെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തീപ്പെട്ടിക്കൊള്ളി കത്തിക്കാൻ വേണ്ടി അതിന്റെ പെട്ടിയിലിറക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ പുതിയ ശാസ്ത്രലോകം ചിന്തിക്കുന്നത് തീപ്പെട്ടിക്കൊള്ളി മൊബൈൽ കൊണ്ട് കത്തിക്കാൻ എന്താകുന്ന ടെക്നീഷ്യന്മാർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്, മൊബൈലിൽ തന്നെ എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ ജീവിതം മുഴുക്കെ അതിന്റെ ഉള്ളിൽ ഒതുക്കാൻ എന്ത് പരിപാടി ഉണ്ട്. അപ്പൊ തീപ്പെട്ടിക്കൊള്ളി കത്തിക്കാൻ മൊബൈൽ കൊണ്ട് കഴിയോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം, അതും ഒരറിവ് തന്നെയാണ്, അറിവ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ മനുഷ്യൻ കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും 1400 വർഷങ്ങൾക്ക് മുമ്പ് വാഹനങ്ങളില്ല, മൊബൈലില്ല, മൈക്കില്ല, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു സംവിധാനങ്ങളും ഇല്ല,
ഇതൊന്നുമില്ലാത്ത കാലത്തും അല്ലാഹുവിന്റെ ഖുർആൻ ഒരു അതേ മാറ്റവും വരുത്തപ്പെട്ടിട്ടില്ല. അന്നും ഇന്നും ഒരുപോലെയാ, ഒരു മാറ്റവും. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്കറിയാം, മൊബൈൽ ഫോണിൽ ഇടക്കിടെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും അല്ലേ. മൊബൈൽ ഫോണിൽ അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ, മൊബൈലിൽ പുതിയ പുതിയ സൗകര്യങ്ങൾ ഇങ്ങനെ ഏർപ്പെടുത്തുമ്പോ അതിൻ്റെ അകത്ത് പുതിയ കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ നെറ്റിൽ കയറിയിട്ട് പുതിയത് ഡൗൺലോഡ് ചെയ്യണം. അങ്ങനെ ഒരു പരിപാടി നമ്മളെ മൊബൈൽ ഷോപ്പുകാർ ചിലർക്ക് ചെയ്തു തരും, ചിലർ സ്വന്തം തന്നെ ചെയ്യും. അതെന്താ കാരണം? ആ മൊബൈൽ ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും അത് പരിപൂർണതയിൽ എത്തിയിട്ടില്ല. അതിപ്പോഴും പുതിയത് പുതിയത് ഇങ്ങനെ അതിനോട് യോജിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ അല്ലാഹുവിന്റെ ഖുർആനിന് ഒരു അപ്ഡേഷന്റെ ആവശ്യമില്ല. കാലം മാറുമ്പോൾ പുതിയത് പുതിയത് ചേർക്കേണ്ടതില്ല. കാരണം എന്താണ്? ലോകം സൃഷ്ടിച്ച സിദ്ധാവായ റബ്ബുൽ ഇസ്സത്ത്, ആ റബ്ബിന്റെ കലാമാണ് ഖുർആൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ മൈക്ക് ഉണ്ടാക്കിയ ഒരാളുണ്ട്. അയാളെ പേരൊന്നും എനിക്കറിയില്ല. എനിക്ക് നല്ലൊരു ഉപയോഗമുള്ള സാധനമാണ് ഈ മൈക്ക്. മൈക്കില്ലേ ഞാൻ എത്ര ശബ്ദമിട്ട് പ്രസംഗിക്കേണ്ടി വരും. ഈ മൈക്ക് ഉണ്ടാക്കിയ ആളെ അറിവ് അതെനിക്കുണ്ടാകൂല. ഉപയോഗിക്കുന്ന എനിക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കളായ നമുക്ക് ഇതിന്റെ ഉപയോഗം പ്രസംഗിച്ച സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നേ നമുക്കറിയോ? തിരിക്കാനും മറിക്കാനും നമുക്കറിയൂല. എന്നാൽ അതിന്റെ ഓപ്പറേറ്റർക്ക് ചിലപ്പോൾ അത് തിരിക്കാനും മറിക്കാനൊക്കെ അറിയാം. പക്ഷേ അതിനെന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ അതെങ്ങനെ കൊണ്ടുപോയി നന്നാക്കുമെന്ന് ചിലപ്പോൾ മൂപ്പർ അറിഞ്ഞുകൊള്ളണം എന്നില്ല. ഇനി അറിഞ്ഞാലും മൂപ്പരുടെ അറിവിനും പരിധിയുണ്ട്. അത് നിർമ്മിച്ച ഒരാളുണ്ട്, അയാളുടെ അറിവിനെ മറികടക്കാൻ അയാൾക്ക് സാധിക്കൂല. ഇനി മൊബൈൽ ഫോൺ എടുത്ത് നോക്കിക്കോളൂ, മൊബൈൽ ഫോണും മൈക്കൊക്കെ പറയുന്ന ഇപ്പോഴത്തെ ആധുനിക യുഗത്തിൽ അതൊക്കെയാണ് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാകുക. മൊബൈൽ ഫോണിന്റെ കണ്ടുപിടിച്ച മനുഷ്യന്റെ അറിവ്, അതിന്റെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തിയാൽ അവന്റെ അറിവ് ഉപഭോക്താക്കളായ നമുക്കുണ്ടാകൂലെ. അതുകൊണ്ടാണ് അവര് നമുക്കൊരു കാറ്റലോഗ് തരുന്നത്, ഇതിന് ഇന്നൊക്കെ ഉണ്ട്, ഇതിന് ഇന്നൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് എന്നൊക്കെ പഠിപ്പിക്കാൻ നമുക്കൊരു പുസ്തകം തരുന്നത്. എന്നാൽ ലോകം മുഴുക്കെ സൃഷ്ടിച്ച സിദ്ധാവായ റബ്ബി, ആ റബ്ബിനെ അത് ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ അറിവ്, ആ റബ്ബിന്റെ അറിവിനെ മറികടക്കാൻ കഴിയുന്ന അറിവുള്ളൊരു സിട്ടി, അങ്ങനെ ഒരു സിട്ടി ഉണ്ടാകൂല. അല്ലാഹുവാണ് ലോകത്തെ ഏറ്റവും അറിവുള്ളവൻ. അവന്റെ അറിവിനെ മറികടക്കാൻ കഴിയുന്നൊരറിവ് ഒരു ശാസ്ത്രജ്ഞനുമില്ല, ഒരു ഡോക്ടർക്കുമില്ല. ഡോക്ടർമാരെ അടുക്കൽ പോകുമ്പോ നിങ്ങൾ കാണുന്നില്ലേ, അവരും പുതിയ പുതിയ അപ്ഡേഷനാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുമ്പത്തെ കാലത്ത് ഡോക്ടർമാര് പറഞ്ഞതല്ല ഇപ്പൊ ഡോക്ടർമാര് പറയുന്നത്. എന്റെ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയത് കൊണ്ടാണോ? മുമ്പ് കാലത്ത് അല്ലാഹു തആല തലച്ചോറ് കുറച്ച് കൂടുതൽ കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ കൂടുതൽ തന്നിരുന്നു, മുമ്പ് കുറച്ചേ കൊടുത്തിരുന്നുള്ളൂ, അങ്ങനെയല്ല. അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിൽ കിഡ്നി വടക്കുമ്പോ കൂടുതൽ വാലിഡിറ്റി ഇല്ലാത്ത കിഡ്നി കൊടുത്തിട്ടാണോ പെട്ടെന്ന് കിഡ്നി നഷ്ടപ്പെട്ടു പോകുന്നത്? അല്ല. പിന്നെ എന്താ, അന്ന് കൊടുത്തതുപോലെ തന്നെയാ മനുഷ്യന് കിഡ്നി ഇപ്പോഴും കൊടുക്കുന്നത്? മനുഷ്യന്റെ ശരീരത്തിലെല്ലാ അവയവങ്ങളും റബ്ബ് ഘടിപ്പിച്ചിരിക്കുന്നത്, മാറ്റമില്ല. പക്ഷേ ഡോക്ടർമാര് പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ പുതിയ പുതിയ അറിവുകൾ ഇങ്ങനെ അവർക്ക് ലഭിക്കുകയാണ്. അപ്പൊ അവരിങ്ങനെ മാറ്റി മാറ്റി പറയാണ്, കഴിഞ്ഞ വർഷം ചെയ്തതുപോലെയല്ല ഈ വർഷത്തെ ഓപ്പറേഷൻ, ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഒന്നും കൂടി പുതുക്കുകയാണ്. അങ്ങനെ മാറി മാറി മനുഷ്യൻ ഇപ്പോഴും അതേ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. പഠനം എന്തായിട്ടില്ല, കാരണം അവരെ പഠനത്തിൽ പുതിയ അപ്ഡേഷൻ വരികയാണ്. പക്ഷേ ലോക സിദ്ധാവായ റബ്ബീ എല്ലാ അപ്ഡേഷനും അറിയുന്ന റബ്ബാ, അതുകൊണ്ട് തന്നെ അവന്റെ കലാമായ ഖുർആനിൽ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല. നിങ്ങൾ നോക്കൂ, ശാസ്ത്രലോകം പറയുന്നു, അല്ലെങ്കിൽ മഴയെ നിരീക്ഷിക്കുന്ന ആളുകൾ പറയുന്നു, അവരെന്തെങ്കിലും അടയാളം കാണുമ്പോ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്.
എന്താ പറഞ്ഞത്? മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അവരെ അറിവ് അല്ലാഹുവിന്റെ അറിവ് പോലെ യഖീനായ അറിവല്ല, ഉറപ്പ് പറയാൻ കഴിയുന്ന അറിവല്ല. അവര് മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കാർമേഘം നോക്കിയിട്ടാണ്, കാർമേഘത്തിന്റെ ചലനം നോക്കിയിട്ടാണ്. ഇത് നോക്കിയിട്ട് പറയുമ്പോ ചിലപ്പോ കാറ്റ് കൊണ്ടുപോയി എന്ന് പറയും, അല്ലെങ്കിൽ കാറ്റ് പിടിച്ചു വെച്ചു എന്ന് പറയും. എന്ത് തന്നെ പറഞ്ഞാലും മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഉറപ്പ് പറയാൻ ധൈര്യപ്പെടുന്നില്ല. ഖുർആനിൽ എന്തെങ്കിലും ഒരു മാറ്റം, അത് തെറ്റായി പോയി അല്ല പറഞ്ഞത് എന്നതിന്റെ പേരിൽ ഇതുവരെ മാറ്റപ്പെടുത്തം വരുത്തപ്പെടേണ്ട ഒരു അവസ്ഥ പരിശുദ്ധമായ ഖുർആനിനുണ്ടായിട്ടില്ല, ഖുർആനിനുണ്ടാവുകയില്ല. എന്തേ കാരണം? അത് ഖാലിഖായ റബ്ബിന്റെ കലാമാണ്, അത് ഏറ്റവും വലിയ അറിവാണ്. ആ അറിവൊരാൾക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ ഉമ്മമാരെ ജീവിതത്തിൽ വലിയ സമ്പാദ്യമാണ് കേട്ടോ. മക്കള് ഡോക്ടറാകുക എന്ന് പറഞ്ഞാൽ എവിടേക്കുള്ള സമ്പാദ്യമാണ്? മക്കള് എഞ്ചിനീയർ ആവുക എന്ന് പറഞ്ഞാൽ എവിടേക്കുള്ള സമ്പാദ്യമാണ്? മക്കളതുപോലെ ഏതെങ്കിലും കളക്ടർ ആവുക എന്ന് പറഞ്ഞാൽ എവിടേക്കുള്ള സമ്പാദ്യമാണ്? ഭൗതിക ലോകത്ത് ചിലപ്പോൾ ഗുണം ലഭിക്കുന്ന വലിയ പറയ പവറുള്ള ഭൗതിക ലോകത്ത് പ്രത്യക്ഷത്തിൽ നല്ല സാമ്പത്തിക ഭദ്രത കിട്ടാൻ കാരണമാകുന്നതാണെങ്കിൽ ഓ മുസ്ലിമേ, അല്ലാഹുവിന്റെ ഖുർആനും ഹദീസും അറിയുന്ന അറിവ് അത് വെറും ഭൗതിക ലോകത്തേക്ക് മാത്രമല്ല, പഠിച്ചവന് ആഖിറത്തിലേക്കും വലിയ സമ്പത്ത്. പഠിച്ചവന് മാത്ര അല്ല, അത് പഠിപ്പിക്കാൻ പ്രചോദനം കൊടുക്കുന്ന ബാപ്പക്കും ഉമ്മക്കും അല്ലാഹു തആല വാരത്രിയ ലോകത്ത് സ്വർഗത്തിൽ പ്രത്യേകമായ കിരീടം ധരിപ്പിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതിക ലോകത്തല്ല, ഭൗതിക ലോകത്ത് കിരീടം ധരിപ്പിക്കൂല എന്നല്ല, ഭൗതിക ലോകത്തും അല്ലാഹു നൽകും. അത് ഇൽമുണ്ടായാലും ചിലപ്പോ തരും, ഇൽമില്ലെങ്കിലും തരും. അത് അറിവ് നോക്കിയിട്ടല്ല അല്ലാഹു കൊടുക്കുന്നത്, മർജി അർറഹ്മാനിർ റഹീം. ഭൗതിക ലോകത്ത് അല്ലാഹു നൽകുന്ന നിഅമത്ത് അത് ഈമാനുള്ളവനും കിട്ടും, ഈമാൻ ഇല്ലാത്തവനും കിട്ടും അല്ലേ? ഭൗതിക ലോകത്ത് നല്ല വീടുണ്ടാകാൻ ഈമാൻ ഉണ്ടാകണോ? വേണ്ട. ഭൗതിക ലോകത്ത് നല്ല കാർ ഉണ്ടാകാൻ ഒരാളും ഈമാൻ ഉണ്ടാകണോ? വേണ്ട. അങ്ങനെ ഭൗതിക ലോകത്ത് നമ്മൾ ചിലപ്പോൾ വലുതായി കാണുന്ന സംഗതികൾ കിട്ടാൻ അതിന് ഈമാൻ തന്നെ വേണ്ട, ഇൽമ വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ കാണുന്നില്ലേ വിദേശ രാജ്യത്തേക്ക് പോകുന്നത്? എങ്ങനെയാ പോകുന്നത്? നല്ല ബിസിനസിന്റെ കോഴ്സൊക്കെ ചെയ്തിട്ടാ പോകുന്നത്. വിദേശ രാജ്യത്ത് പോയി ഇപ്പോഴും പോയാൽ അറിയാം ഒരുപാട് ആളുകൾ വന്നിട്ട് പറയുന്നത് എന്താ, ഇതുവരെ ഒരു ജോലി ശരിയായില്ല, ഇത് വേർക്കണം, പഠിച്ച ജോലി തന്നെ കിട്ടണം, ഇത് വേർക്കണം. എത്ര ഉസ്താദുമാരോട് ആളുകൾ വന്ന് പറയുന്നത്, നല്ല പഠനമുണ്ട്. എന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടില്ല, മൂന്നാം ക്ലാസ് വരെ പഠിച്ചിട്ടില്ല, രണ്ടാം ക്ലാസ് പഠിച്ചു നിർത്തി പോയതാ? ഇപ്പൊ അൽഹംദുലില്ല വിദേശ രാജ്യത്ത് നല്ല ജോലിയാണ്, പോരാ നല്ല സമ്പത്താണ്. അവനേക്കാൾ എത്രയോ അറിവുള്ള ഗതി, എത്രയോ വിവരമുള്ള ആളുകളാ കീഴിൽ ജോലി ചെയ്യുന്നത്. ഇയാളെ കയ്യിലെ സർട്ടിഫിക്കറ്റ് ഇല്ല, പക്ഷേ മുതലാളിയോ എല്ലാ മാനേജർമാരായ അറിവുള്ള ആളുകളിൽ അല്ല മാനേജർമാരെ നിയന്ത്രിക്കുന്ന പതേ രണ്ടാം ക്ലാസ് പഠിച്ച മനുഷ്യനല്ലയോ? എന്താ കാരണം? അല്ലെങ്കിൽ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഇവരുള്ള ആള് നല്ല ബിസിനസ്സുകാരാ, എത്ര മാനേജർമാരാ, അയാളെക്കാൾ എത്രയോ വർഷങ്ങൾ അധ്വാനിച്ച് പഠിച്ച് വലിയ സർട്ടിഫിക്കറ്റ് ആയിട്ട് വന്നതാ ദുബായിലേക്ക്, ഖത്തറിലേക്ക്, സൗദിയിലേക്ക് ഒക്കെ ഇയാളെ കീല. എന്തേ കാരണം? അള്ളാഹു അയാൾക്ക് അങ്ങ് കൊടുക്കാൻ തീരുമാനിച്ചു. ഇൽമ വേണമെന്നില്ല, അറിവ് വേണമെന്നില്ല. അറിവ് ചിലപ്പോ കാരണമായേക്കാം, കാരണമാകൂല എന്നല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇനി ആരും ഡോക്ടറാകണ്ട, ഇനി ആരും MBBS പഠിക്കണ്ട, ഇനി ആരും ഡോക്ടറാകണ്ട, ഇനി ആരും എഞ്ചിനീയർ ആകണ്ട, ഇനി ആരും ബിസിനസ്സിൽ പഠനം നടത്തണ്ട, ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ച ഭൗതിക ലോകത്ത് അറിവ് വേണമെന്നില്ല, ഈമാൻ തന്നെ വേണമെന്നില്ല. കാരണം ഭൗതിക ലോകത്തിന് അള്ളാഹു അത്രയേ സ്ഥാനം നൽകിയിട്ടുള്ളൂ, ഭൗതിക ലോകത്തിന് അല്ലാഹു അത്രയേ സ്ഥാനം നൽകിയിട്ടുള്ളൂ. പക്ഷേ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആഖിറത്തിൽ വലിയ ഉപകാരം ലഭിക്കുന്ന അറിവാണ് അല്ലാഹുവിന്റെ ഖുർആനിനെ കുറിച്ചുള്ള അറിവ്. അവന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ കുറിച്ചുള്ള അറിവ് കേട്ടോ.
ഒരു മകനെ പഠിപ്പിക്കാൻ സാധിച്ചാൽ, ഒരു ബാപ്പയ്ക്ക് ഒരു ഉമ്മക്ക് ഒരു മകനെ ആ നിലക്ക് വളർത്തിക്കൊണ്ടു വരാൻ കഴിഞ്ഞാൽ, ആ ഇൽമിന്റെ വഴിയിലായി ജീവിപ്പിക്കുകയും ആ ഇൽമിന്റെ വഴിയിലായി ഒരു മകനെ ഉയർത്തിക്കൊണ്ടു വരാൻ കഴിഞ്ഞാൽ വലിയ സൗഭാഗ്യമാണ്, വലിയ തൗഫീഖാണ്. നാട്ടിൽ ജീവിച്ച് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയ വലിയ മഹാനല്ലേ മഹാനായ കീരൻ ഉസ്താദ്, മഹാനായ പുല്ലൂക്കർ ഉസ്താദ്. അങ്ങനെ തുടങ്ങി ഞങ്ങൾ ഉസ്താദുമാരൊക്കെ നോക്കുമ്പോ അവർ ഉസ്താദുമാരെ പരമ്പരയിൽപ്പെട്ട പണ്ഡിതന്മാരെ, അവരൊക്കെ അല്ലാഹു അവരൊക്കെ ദർജന ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ താജുൽ ഉലമയുടെ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ എല്ലാ സാദാത്തുക്കൾക്കും അള്ള ദർജന ഉയർത്തട്ടെ. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അവരെ നമ്മൾ മറന്നിട്ടില്ല. ഇനി ആര് മറന്നാലും അവരെ ശിഷ്യന്മാരെ മറക്കുന്നില്ല. അവരെ ശിഷ്യന്മാരെ പരമ്പരയിൽ വരുന്നവർ മുഴുവനും ഇൽമുമായി ലോകത്ത് പ്രചരിപ്പിക്കുന്നു, അള്ളാഹന്റെ ദീന് പഠിപ്പിക്കുന്നു. അതിന്റെ ഒരു ഫലം അവരെ കബറിൽ ലഭിക്കുകയല്ലോ. ആ നിലക്ക് അവർക്ക് എപ്പോഴും നിലനിൽക്കുന്നൊരു സമ്പത്തായി അല്ലാഹു തആല മാറ്റിപ്പോയി. അതുകൊണ്ടാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത് ഇൽമുൻ, അറിവ് എന്ത് അറിവാണ്, യന്തഫിഉ ബിഹി, ആ അറിവ് കൊണ്ട് ജനങ്ങൾക്ക് ഫലം ലഭിക്കുന്നു. അങ്ങനെയുള്ള അറിവുണ്ടായാൽ അത് മരിച്ചാലും മനുഷ്യന് നിലനിൽക്കുന്ന സമ്പത്താണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാവരും ഒന്നിരുന്ന സ്ഥലത്ത് ഒന്ന് എഴുന്നേറ്റ്, ഒന്നിരുന്ന സ്ഥലത്ത് എല്ലാവരും ഒരു മൗലിദി അല്ലേ. മൗലായ സല്ലി വസല്ലം لِم دائمًا أبدًا على حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ورك مولاي دائمًا أبدًا على حبيبك خير الخلق كلهم. അറിവിന് വലിയ ബഹുമാനാണ് നമ്മൾ പറഞ്ഞത്. ഭൗതിക ലോകത്തും ആഖിറത്തിലും വലിയ മഹത്വമുള്ള അറിവാണ് അല്ലാഹുവിന്റെ ഖുർആനിനെ കുറിച്ച് അറിയാൻ കഴിയാന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നോക്കൂ നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. അല്ലാഹുവിന്റെ ഖുർആൻ സത്യവിശ്വാസികളെ പറഞ്ഞു വിളിച്ചു പറയാണ്, ഓ സത്യവിശ്വാസികളെ, ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു. നിങ്ങളോട് ഇരിപ്പിടത്തിൽ വിശാലത ചെയ്യണം എന്ന് പറയപ്പെട്ടാൽ, ഇരിപ്പിടത്തിൽ വിശാലത ചെയ്യണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, തഫസ്സഹു, നിങ്ങൾ വിശാലത ചെയ്യണേ ഫിൽ മജാലിസി, നിങ്ങളെ ഇരിപ്പിടങ്ങളിൽ നിങ്ങൾ വിശാലത ചെയ്തു കൊടുക്കണം. എന്നാലോ ഫഫ്സഹു യഫ്സഹില്ലാഹു ലകും, നിങ്ങൾ അവർക്ക് വിശാലത ചെയ്തു കൊടുത്താൽ അല്ലാഹു നിങ്ങൾക്ക് വിശാലത ചെയ്യുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. ഈ ആയത്തിറങ്ങിയതിനെ കുറിച്ച് പറയുമ്പോ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനായ ഇബ്നു കഥീർ റളിയല്ലാഹു അൻഹു പറയുന്നു, മറ്റു എല്ലാ മുഫസ്സിരീങ്ങളും പറയുന്നു. എന്തിനാണ് ഈ ആയത്തിറങ്ങിയത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ അവരാശിച്ചു പോയി, ഞാൻ ഏറ്റവും അടുത്ത് നബിതങ്ങളെ ഏറ്റവും അടുത്തായിരിക്കണം എന്റെ സീറ്റ്, എന്റെ ഇരിപ്പിടം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും അടുത്ത ഇരിപ്പിടമാകണമല്ലോ. സ്വഹാബത്ത് ഈ വിഷയത്തിൽ വാശിയ, സ്വഹാബത്ത് ഈ വിഷയത്തിൽ വാശി കാണിക്കുകയാണ്. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്ന മജ്‌ലിസിൽ, അവിടുന്ന് ഹദീസ് പറയുന്ന മജ്‌ലിസിൽ, അവിടുന്ന് ഖുർആൻ പറയുന്ന മജ്‌ലിസിൽ, അതിന്റെ മാന വിശദീകരിക്കുന്ന മജ്‌ലിസിൽ ഞങ്ങൾ ഏറ്റവും മുന്നിലാകണം എന്ന് സഹാബത്ത് മുഴുവനും ആഗ്രഹിച്ചു. എന്നിട്ടോ മഹാന്മാരായ അഹ്ലെ ബദറിൽ പെട്ട മഹാന്മാരും അൻസാരികളിൽ പെട്ട മഹാന്മാരൊക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസിൽ ഇങ്ങനെ ഏൽക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസിലേക്ക് ബദറിൽപ്പെട്ട ചില ആളുകൾ വന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയലിന്റെ അത് ആ സദസ്സിലേക്ക്. എല്ലാവരും ആഗ്രഹിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് എത്തണമെന്നാണ്, ഏറ്റവും അടുത്തിരിക്കണമെന്നാണ്. എന്തിനാണ് ഞാൻ ആ ഹദീസ് ശ്രദ്ധിച്ച് കേൾക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, നല്ല ശ്രദ്ധയോടെ കേൾക്കുന്ന കാതീ. ഞാനിപ്പോൾ അതിലേക്ക് വിശദീകരിക്കുന്നില്ല. റസൂലുള്ള പറഞ്ഞത് എന്താണ്? വഖ് എന്നാണ് കാതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാളം പോലെയാണ്, നാളം എന്ന് പറയില്ലേ, നമ്മള് ചിമ്മിണിയൊക്കെ മുമ്പ് കാലത്ത് കുയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്. പാത്രത്തിൽ നിന്ന് വലിയ പാത്രത്തിൽ നിന്ന് ചെറിയ പാത്രത്തിലേക്ക് കുയിക്കുമ്പോ അതൊന്നും പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം നാളം കാളെന്നൊക്കെ പറയുന്ന ആ സാധനം, അതുപോലെയാണ് കാതിന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. എന്തേ കാരണം? അതിൽ കിട്ടുന്ന കാര്യങ്ങൾ ചോരാതെ മുഴുവനായും നല്ല അറിവുകൾ അവർ പിടിച്ചെടുക്കും. എന്നിട്ടോ അത് ഹൃദയത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കും, അവരത് മനഃപ്പാഠം പഠിച്ചു വെക്കും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മളെ പഠിപ്പിച്ചത്. ആ ഹദീസിനെ കുറിച്ച് വിശദമായി ഞാൻ മെനഞ്ഞാന്ന് പ്രസംഗിച്ചിരുന്നു. യൂട്യൂബിൽ ചിലപ്പോ പ്രസംഗം ഉണ്ടാവുകൊണ്ട് ഞാൻ ഇപ്പൊ വിശദീകരിക്കുന്നില്ല. എന്തിനാ അങ്ങനെ പറയാനുള്ള കാരണം? ഇൽമു പഠിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കാനാണ്, വയത് പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കാനാണ്, അത് മനഃപ്പാഠം പഠിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അത് വലിയ തൗഫീഖ്. ഇതറിയുന്ന സഹാബത്ത് സദസ്സിൽ ഞാനാകണം മുന്നിൽ, ഞാനാകണം മുന്നിൽ, ഏറ്റവും മുന്നിലിരിക്കുന്ന ആള് ഞാനാകണം എന്ന് ചിന്തിച്ചു അവരുടെ മത്സരിച്ചപ്പോ ഒരു കൂട്ടം ആളുകൾ ആ സദസ്സിലേക്ക് കടന്നു വന്നിട്ട് മുന്നിലേക്ക് ഇരിക്കാൻ വേണ്ടി സ്ഥലം നോക്കിയിട്ട് ഇങ്ങനെ അന്വേഷിച്ചു നിൽക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ സഹാബത്തിന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിയുന്നില്ല. ഇത് മനസ്സിലായോ? അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോ നമ്മള് പള്ളിയിൽ ഇങ്ങനെ നേരത്തെ വന്നിരിക്കുമ്പോ, പള്ളിയിൽ നേരത്തെ വരാൻ കഴിയാന്ന വലിയ തോഫീക്കാണല്ലോ. അപ്പൊ നേരത്തെ വന്ന ആളുകൾ ചിലപ്പോ അവർ ഖുർആനോ എന്ന തിരക്കിലായിരിക്കും, ചിലപ്പോ അടുത്ത് വന്ന ആളുകളെ കാണൂല, ആ നിലക്ക് അവർ ചിലപ്പോ ഖുർആനിൽ ലയിച്ചിങ്ങനെ ഖുർആനോ ഉദയിരിക്കും. അപ്പൊ ചിലപ്പോ ചില ആളുകൾ നമ്മളെ പിന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, എന്തിനു ഒരു സീറ്റ് കിട്ടാൻ. ഏറ്റവും അടുത്ത സ്ഥലത്ത് നിൽക്കുമ്പോഴല്ലേ കൂലി കൂടുതൽ ലഭിക്കുന്നത്. ഇമാമിനോട് ഏറ്റവും അടുത്ത വലതുഭാഗത്ത് നിൽക്കുന്നവനാണ് ഏറ്റവും ഫലം ലഭിക്കുന്നത്. അങ്ങനെ ഏറ്റവും അടുത്തവന് ഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ, വലിയ പ്രതീക്ഷയിൽ ആളുകൾ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങളെ ഇരിപ്പിടത്തിൽ നിങ്ങളൊന്ന് വിശാലത ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളവർക്ക് വിശാലത ചെയ്തു കൊടുക്കണേ. സഹാബത്തിന്റെ അടുക്കൽ ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അവർക്ക് ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയില്ല. അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, ഓരോരുത്തരെയും അങ്ങ് വിളിച്ചു. ഫഖാല ലിമൻ ഹൗലഹു മിനൽ മുഹാജിരീന വൽ അൻസാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിസരത്തുള്ള മുഹാജിരികളായ അൻസാരികളായ സഹാബത്തിൽപ്പെട്ട ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് വിളിച്ചു. മിൻ ഗൈരി അഹ്ലി ബദർ, അഹ്ലി ബദറിൽപ്പെട്ട ആളുകളല്ലാത്ത അമ്മദേ മിൻ ഗൈരി അഹ്ലി ബദർ, അതേ ബദരീങ്ങളല്ലാത്ത ആളുകളൊക്കെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. തും യാ ഫുലാത്, തും യാ ഫുലാത്, ഒന്ന് എഴുന്നേറ്റിട്ട് അവിടെ ഒന്ന് വിശാലത ചെയ്തു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് വിശാലത ചെയ്തു കൊടുക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞപ്പോ മക്കയിലെ മുനാഫിഖുകളായ ചില ആളുകൾ ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചു പോയി. ഈ കാരണത്താലാണ് ഈ ആയത്ത് ഇറങ്ങിയത് കേട്ടോ.
ഖീലലക്കും തഫസ്സഹു ഫിൽ മജാലിസ് നിങ്ങളെ ഇരിപ്പിടത്തിൽ വിശാല ചെയ്തു കൊടുക്കാൻ അവർ കൽപ്പിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞാൽ ഫസ്സഹു നിങ്ങൾ അവർക്ക് വിശാലത ചെയ്തു കൊടുക്കൂ അങ്ങനെ ചെയ്തു കൊടുത്താലോ യഫ്സഹില്ലാഹു ലക്കും ലോകസിട്ടാവായ റബ്ബീ നിങ്ങൾക്ക് വിശാലത ചെയ്യും കേട്ടോ അത് ആ വിശാലത ചെയ്തു കൊടുക്കുന്നതിന്റെ പ്രതിഫലമാണ് ഒരാള് പള്ളിയിലേക്ക് കയറി വന്നു പള്ളിയിലേക്ക് ഒരാൾ കയറി വന്നു അയാൾക്ക് നമ്മൾ വിശാലത ചെയ്തു കൊടുത്താൽ അള്ളാഹു അവനിക്ക് വിശാല ചെയ്തു കൊടുക്കും അത് വിശാലത ചെയ്തു കൊടുത്തതിനുള്ള പ്രതിഫലമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഇതുപോലെ ആരെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു എളുപ്പം ചെയ്തു കൊടുത്താൽ ഒരാള് വിഷമാനുഭവിച്ച് വല്ലാതെ പ്രയാസപ്പെടുന്നു മൂന്ന് പെൺകുട്ടികളാണ് ആരോഗ്യപരമായി വല്ലാതെ തളർന്നു പോയി കല്യാണം കഴിപ്പിക്കാനുള്ള പ്രായമെത്തി എന്ന് കാണുമ്പോ നാട്ടിലെ നല്ല സ്വാന്തന പ്രവർത്തനങ്ങൾ നടത്തുന്ന സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാർ ആ പ്രവർത്തകന്മാർ ഒരുമിച്ച് കൂടിയിട്ട് അവരെ വിവാഹത്തിന് വേണ്ടി അധ്വാനിക്കുന്നു അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നു അതിനുവേണ്ടി അവര് പ്രയാസപ്പെടുന്നു അങ്ങനെ ആരെങ്കിലും നല്ലത് ചെയ്യാൻ ഇറങ്ങിയാൽ മറ്റുള്ളവന്റെ പ്രയാസത്തിൽ പങ്കുചേർന്ന് അവന്റെ പ്രയാസം നീക്കാൻ വേണ്ടി അവനെ സഹായിച്ചാൽ അവന്റെ പ്രയാസങ്ങളൊക്കെ അവൻ എളുപ്പം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ചെയ്തു പോയി ഇതുപോലെയാണ് നാം മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുന്നത് ആരായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു അങ്ങനെ നിങ്ങൾ വിശാലത ചെയ്തു കൊടുക്കോ ഇരിപ്പിടത്തിൽ നിങ്ങൾ വിശാലത ചെയ്തു കൊടുക്കോ അല്ലാഹു അവർക്ക് വാലം നിങ്ങൾ മനസ്സിലാക്കണം അന്ന ഹാദിഹിൽ ആയ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു ഈ ആയത്ത് ദല്ലത്ത് അറിയിച്ചിരിക്കുന്നു അലാ അന്ന കുല്ല മൻ വസിഅ അലാ ഇബാദില്ലാഹ് അല്ലാഹുവിന്റെ അടിമകൾക്ക് ആരെങ്കിലും വിശാലത ചെയ്തു കൊടുത്താൽ അബ്വാബുൽ ഖൈർ നല്ല വഴിയിൽ ആർക്കെങ്കിലും ഖൈറിന്റെ കവാടം തുറന്നു കൊടുത്ത് വിശാലത ചെയ്തു കൊടുത്താൽ അല്ലാഹു അവർക്ക് നല്ല വിശാലത ചെയ്തു കൊടുക്കും എവിടെ അവന്റെ റിസ്ഖിൽ അല്ലാഹു തആല ബർക്കത്തു ചെയ്യും അവന്റെ എല്ലാ മേഖലയിലും അല്ലാഹു ബർക്കത്തു ചെയ്യും എന്നതാണ് യഫ്സഹില്ലാഹു ലക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്തൊക്കെ പ്രയാസങ്ങൾ അവൻ അനുഭവിക്കുന്നുണ്ടോ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായി പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ വസ്ത്രത്തിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ എന്നിക്കോളൂ ദുനിയാവിൽ എന്ത് തന്നെ പ്രയാസം അവൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവന്റെ വിഷമം പരിഗണിച്ച് അവനെ സഹായിക്കാൻ കഴിയുന്ന നല്ലൊരു മനസ്സുണ്ടെങ്കിൽ അവനിക്ക് അല്ലാഹു തആല വലിയ ഫതഹും വലിയ സഹായവും ദുനിയാവിലും ആഖിറത്തിലും നൽകാൻ അവന്റെ സഹായം കാരണമാകുമെന്നാണ് അല്ലാഹു തആല പറഞ്ഞത് ഇരിക്കട്ടെ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞങ്ങൾ മറന്നുപോയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിലേക്ക് സഹാബത്ത് മുന്നിലിരിക്കണം ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് എന്തിനാ അങ്ങനെ ആഗ്രഹിക്കുന്നത് അവർക്ക് ഇൽമ് കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഡയറക്റ്റ് പഠിക്കണം കൂടുതലായി ഇൽമ് ക്യാച്ച് ചെയ്തെടുക്കണം അത് ക്യാച്ച് ചെയ്ത് മനഃപ്പാഠം പഠിച്ചു വെക്കണം അത് വലിയ തൗഫീഖാണ് അതിന് സഹാബത്ത് മത്സരിക്കുക ഇൽമ് നേടാൻ വേണ്ടി സഹാബത്ത് മത്സരിക്കുകയാണ് ആ ഒരു നിലക്ക് അറിവിനെ ഭൗതികപരമായ അറിവല്ല ഞാൻ പറയുന്നത് പാരത്രിക ലോകത്തെ അറിവിനെ സമ്പാദിക്കാനും അതിനുവേണ്ടി നമ്മുടെ മക്കളെ പ്രചോദനം കൊടുക്കാനും നമുക്ക് സാധിക്കണം ഭൗതിക ലോകത്തെ അറിവ് അത് ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും എന്തായാലും നമ്മൾ അതിനെ പരിഗണിക്കും അല്ലേ പത്താം ക്ലാസ് കഴിഞ്ഞാലും പ്ലസ് ടു വേണമെന്ന് ആഗ്രഹിക്കാത്ത മക്കൾ ഉണ്ടാകൂല വാപ്പാരും ഉണ്ടാകൂല അത് വേണ്ടാന്നല്ലേ പറയുന്നത് അത് ഉള്ളതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് അത് ആഖിറത്തിന്റെ അറിവാകുന്ന ഖുർആനും ഹദീസും പഠിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ട് ഖുർആൻ പറഞ്ഞത് നിർത്തിയില്ല അല്ലാഹുവിന്റെ ഖുർആൻ വീണ്ടും പറയാണ് അതെ അല്ലാഹുവിന്റെ ഖുർആൻ വിശ്വാസികളോട് വിശാല ചെയ്തണം എന്ന് പറഞ്ഞിട്ട് പറയാണ് വൈദാ ഖീല അൻശുസു ഫൻശുസു യർഫഉ അല്ലാഹു അല്ലദീന ആമനു والذين أوتوا العلم درجات
സഹാബത്ത് ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസിൽ ഇരിക്കാൻ വേണ്ടി വാശി പിടിച്ച് അവരെങ്ങനെങ്കിലും മുന്നിലെത്തണം മുന്നിലെത്തണം ഈ ആഗ്രഹത്തിലാണ്. ഇത് പറഞ്ഞിട്ട് ഖുർആൻ നിർത്തിയില്ല. വൈദാ ഖീല ലക്കും ഇൻഷുസു ഫൻഷുസു യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഉതുൽ ഇൽമ ദർജാത്ത്. നിങ്ങളോട് എഴുന്നേറ്റ് പോട് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് പോകണം എന്ന് പറയാണ് ഖുർആൻ ആരോട്? സഹാബത്തിനോട്. എന്താ കാരണം? മഹാന്മാരായ മുഫസിരികൾ പറയുന്നു, സഹാബത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയൽ കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണം കഴിഞ്ഞാൽ അവരിൽ പലരും പോകുന്നില്ല. അറിവ് വീണ്ടും വീണ്ടും കിട്ടാൻ പുതിയത് എന്തെങ്കിലും അവരൊക്കെ പോയാൽ എന്തെങ്കിലും പറയുമോ എന്ന് പേടിച്ചിട്ട് സഹാബത്ത് ആ മജ്ലിസിൽ തന്നെ ഇരിക്കുന്നു. അവരാഗ്രഹിച്ചു പോയി ഈ മഹത്തായ സദസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഏറ്റവും അവസാനം ഇറങ്ങേണ്ടത് ഞാനാകണം. അല്ലാഹുവിന്റെ മജ്ലിസിൽ എന്തെങ്കിലും കേൾക്കുമ്പോ ആദ്യം പഴയ പകുതിയിൽ നിന്നും എഴുന്നേറ്റ് പോകാമെന്നല്ല ചിന്തിക്കേണ്ടത്, വഴിയിൽ നിന്നും എഴുന്നേറ്റ് പോകാമെന്നല്ല സഹാബത്തിന്റെ ചിന്തകൾ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയലിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇൽമ് പഠിപ്പിക്കുന്നു. സഹാബത്ത് പോകുന്നില്ല, ഏറ്റവും അവസാനം ഇറങ്ങുന്നത് ഞാനാകണം. സഹാബത്തിന്റെ ആഗ്രഹം നോക്ക്. നമ്മളോ വയലിന് വരുമ്പോ തന്നെ ആദ്യം തന്നെ ഇരിക്കുക ബേക്കില. ഇവിടെ വന്നവരൊക്കെ അങ്ങനെ ബേക്കിൽ ഇരുന്നവരൊക്കെ അങ്ങനെയാണ് തെറ്റിദ്ധരിക്കണം എന്നല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ സാധാരണ മനുഷ്യന്മാരുടെ സ്വഭാവം പറഞ്ഞതാ. അവർ ചിലപ്പോ ഇങ്ങനെ ബേക്കിൽ കസേര കണ്ടു അവിടെ അങ്ങ് ഇരുന്നു അങ്ങനെ ഇരുന്നതായിരിക്കും. ഇവിടെ വന്നവരൊക്കെ തെറ്റിദ്ധരിക്കണം എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. സാധാരണ മനുഷ്യന്മാരുടെ സ്വഭാവം ബേക്കിൽ ഇരിക്കാന്നാ. എന്താ കാരണം? അഥവാ പ്രസംഗം ജോറില്ല എഴുന്നേറ്റങ്ങ് പോകാലോ, ആരും കാണാതെ എഴുന്നേറ്റങ്ങ് പോകാലോ എന്നുള്ള നിലയ്ക്ക് ബേക്കിലെ ആളുകൾ ഇരിക്കുക, അല്ലെങ്കിൽ ദൂരെ വെച്ചിട്ട് അവയൽ കേൾക്കുക. എന്തിനാ? പറയുന്നതൊക്കെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കേൾക്കാം. ഇങ്ങനെയല്ല, നമ്മളെ കുറിച്ച് കുറെ തെറി പറയാണ് നമുക്ക് അങ്ങ് പോകാം. അങ്ങനെയാണ് മനുഷ്യന്റെ പലരുടെയും സ്വഭാവം. എന്നാൽ ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വയൽ വ്യത്യാസമുണ്ട്. വയൽ പറയുന്ന ആള് വലിയ ജോറുള്ള ആളാണ്. എന്തായാലും അതിനേക്കാളും വലിയ വയൽ വേറെ ഉണ്ടാവില്ലല്ലോ. അതിനേതായാലും പോരായ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സഹാബത്ത് മുന്നിലിരിക്കുന്ന മാത്രമല്ല, മുന്നിലിരിക്കാൻ അവർ മത്സരിക്കുന്ന മാത്രമല്ല, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വയലിന്റെ മജ്ലിസിൽ വന്നാൽ അവരാഗ്രഹിക്കുന്നത് ഏറ്റവും അവസാനം ഞാൻ പോകണമെന്നാണ്. അതിനെന്ത് വഴിയുണ്ട്? അയാളങ്ങ് ഇറങ്ങട്ടെ, അയാളങ്ങ് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എത്രത്തോളം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനത്തെ വീട്, മഹതിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്, പള്ളിയോട് ചേർന്ന തൊട്ട ചുമരല്ലേ? രണ്ടിനും ഒരു ചുമര് തന്നെയല്ലേ? ഒരു ചുമരിന്റെ വ്യത്യാസത്തിലല്ലേ മദീനത്തെ പള്ളിയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെറുതെ റൂമും കിടക്കുന്നത് മുസ്ലിമേ? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകണം, അതേ പല കാര്യങ്ങളും ചെയ്യണം. അത്തരം ചില കാര്യങ്ങൾക്ക് ചിലപ്പോൾ വിഷമമാകുന്ന വിധത്തിൽ സഹാബത്ത് ഇൽമിനാഗ്രഹിച്ചിട്ട് പോകുന്നില്ല. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ട പല ആവശ്യങ്ങളും ഉണ്ടാവൂലേ, ആ ആവശ്യങ്ങൾക്കൊക്കെ തടസ്സാകുന്ന വിധത്തിൽ സഹാബത്ത് പോകുന്നില്ല. അറിവിന്റെ മഹത്വം മനസ്സിലായപ്പോ സഹാബത്ത് ഇങ്ങനെ പള്ളിയിൽ കൂടുകയാണ്. പള്ളിയിൽ കൂടുകയാണ് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുറ്റും ഇങ്ങനെ കൂടുക. കാരണം എന്തെങ്കിലും അറിവിന്റെ ഒരു മുത്ത് കിട്ടിയാൽ അത് അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്ത് കളയണം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഇതുപോലെ ഒരു ഏതെങ്കിലും ഒരു സിറ്റി ഉണ്ടോ ലോകത്തില്? എല്ലാ ചലനവും ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു മഹാൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രല്ലേ. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഏതെങ്കിലും മന്ത്രിമാരുണ്ടോ? ഏതെങ്കിലും ഇവിടെ ഭരണം നടത്തിയ നേതാക്കന്മാരുണ്ടോ? ഏതെങ്കിലും രാജാക്കന്മാരുണ്ടോ? വലിയ വലിയ പ്രൗഢിയിലൊക്കെ ജീവിച്ചു പോയ എത്ര ആളുകളുണ്ട്? അവരൊക്കെ പേര് ചില പറയാം, അവരെ ചരിത്രത്തിലൊന്നും ഇവിടെ പറയാനില്ല. ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും റിക്കാർഡാണ്. ആ നിലക്ക് സഹാബത്ത് പിന്തുടർന്നു. എല്ലാ സമയത്തും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നാലെ കൂടിയവര്.
അങ്ങനെ ഇൽമിന്റെ മഹത്വം മനസ്സിലായപ്പോ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നാലെ കൂടിയിട്ട് ബുദ്ധിമുട്ടാകുന്ന വിധത്തിൽ അവർ പോകാതെ വന്നപ്പോഴാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, വൈദാ ഖീലലക്കും നിങ്ങളോട് പറയപ്പെട്ടാൽ മൂന്ന് സലാത്തോടുകൂടെ വയല് പിരിച്ചു വിട്ടിരിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പോകുന്നത് ഭയപ്പെടേണ്ടതില്ല. ഇതുപോലെ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസ് പിരിയാനങ്ങ് തീരുമാനിച്ചാൽ പിന്നെ പിരിയുന്നതിന് ടെൻഷനാകേണ്ടതില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ നിലക്ക് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ സഹാബത്ത് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളിൽ നിന്ന് ഏറ്റവും മഹത്വമുള്ള അറിവിൽ ആഗ്രഹിച്ചു പോയി. ഇത് പറഞ്ഞിട്ട് അള്ളാഹുന്റെ ഖുർആൻ പറയുന്നു, യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഉതുൽ ഇൽമ ദറജാ. അല്ലാഹു ഇങ്ങനെ വിശ്വാസവും വിജ്ഞാനവുമുള്ള ആളുകളെ അവരെ പടിപടിയായിട്ട് ഇങ്ങനെ ഉയർത്തും. അല്ലാഹു അറിവുള്ള ആളുകളെ അവർക്ക് വലിയ മഹത്വം കൊടുത്ത് ഇങ്ങനെ ഉയർത്തുന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ അറിവ് എത്ര അധികരിക്കുന്നുണ്ടോ ഉമ്മമാരെ, നമ്മളെ ഇബാദത്തിൽ ഖുശു അധികരിക്കാനത് നല്ലതാണ്. ഉപ്പമാരെ, നമ്മളെ നിസ്കാരത്തിൽ ഖുശു അധികരിക്കാനത് നല്ലതാണ്. നമ്മൾ ചെയ്യുന്ന സർവ അമലുകൾക്കും അത് നന്മ അധികരിപ്പിച്ചു പോയി. നിങ്ങൾ നോക്ക്, നിങ്ങളെ ഭർത്താക്കന്മാരോട്, ഞാൻ എന്റെ ഉമ്മമാരോട് പറയാ, ഭർത്താവിനോട് നാളെ രാവിലെ സഭയിന്റെ സമയമായി, മക്കളൊക്കെ സ്കൂളിലേക്ക് പോകാൻ പോകുമ്പോ ഭർത്താവിനെ വിളിക്കാം, എന്റെ ഭർത്താവിനോട് പറയാ ഇങ്ങോട്ട് വരി, ഇന്ന് മകനിക്ക് ദോശ ഇട്ട് കൊടുക്ക, എനിക്ക് കഴിയൂല, എനിക്ക് ക്ഷീണാണ് എന്ന് പറയും. ഭർത്താവ് ദോശ ഇട്ട എങ്ങനെ ഉണ്ടാകും? ഭർത്താവ് ദോശ ഇട്ട എങ്ങനെ ഉണ്ടാവും? ഉമ്മമാരോടല്ല നിങ്ങളോടാ ചോദിച്ചത്, ഭർത്താവ് ദോശ ഇട്ട എങ്ങനെ ഉണ്ടാകും? നമ്മൾ ദോശ ഇട്ട എങ്ങനെ ഉണ്ടാവും? അത് ദോശയായി കിട്ടണമെങ്കിൽ വലിയ പണിയാണ്. ദോശയാകൂല, ചിലപ്പം ദോഷമാകും. എന്താ കാരണം? അരി വെറുതെ വേസ്റ്റ് ആക്കിയതിന്റെ പേരിൽ ചിലപ്പോ കുറ്റക്കാരനായി പോകും. ആ നിലക്കാ നമ്മൾ ദോശ കിട്ടാലാകുന്നത് ദോശയാകൂല. എന്താ കാരണം? നമുക്ക് ആ വിഷയത്തിൽ അറിവില്ലാത്തതുകൊണ്ട്. നമ്മളെ നാട്ടിലുണ്ടല്ലോ ഒരു പത്തിൽ വോട്ട് പത്തിൽ നമ്മള് പേരോട്ട് കൂടെ എന്താ പറയാ, നല്ല ചില നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ എത്തിപ്പോയില്ലേ, കണ്ണൂർ ജില്ലയിൽ എത്തുമ്പോ എന്താ ഭാഷ എന്ന് എനിക്കറിയില്ല. ഓട്ടോത്തില് തന്നെ പറയാ, ടയറ് പത്തില് ഓട്ടോറിക്ഷ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്തോ ആകട്ടെ, ആ പത്തില് ചുടാൻ വേണ്ടി ഉമ്മമാരി നമ്മളോട് കൽപ്പിച്ച നമുക്ക് എത്രത്തോളം ചുടാൻ കഴിയും? നമുക്ക് കഴിയൂല. എന്താ കാരണം? നമ്മൾ അറിവിന്റെ കുറവാണ്. അറിവ് കുറഞ്ഞതിന്റെ കാരണത്താൽ നമുക്ക് ചുട്ടെടുക്കാൻ കഴിയൂല. ഇതുപോലെ ഉമ്മമാരി, എത്ര അറിവ് നിങ്ങൾക്ക് അത് ചുടാൻ കൂടുതലുണ്ടോ അതിനനുസരിച്ച് നിങ്ങളെ പത്തില് ചോറാണ്, നിങ്ങളെ ദോശ ചോറാണ്, നിങ്ങളെ കറി ചോറാണ്. എന്തേ കാരണം? നിങ്ങൾക്ക് അതിൽ അറിവുള്ളത് കൊണ്ടാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരോട് പറയുന്നു, അതൊരു നിസാരമായ അറിവാണെന്ന് കരുതണ്ട. അതൊരു ദിവസം കിട്ടാതിരുന്നാലേ അതിന്റെ മഹത്വം മനസ്സിലാവുകയുള്ളൂ. എല്ലാ അറിവിനും മഹത്വമുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഭാര്യന്റെയും ഉമ്മന്റെയും ആ പ്രതി കുക്കിങ്ങിലുള്ള അറിവിനും വലിയ മഹത്വമാണ്. ഇരിക്കട്ടെ, അത് എത്രത്തോളം നല്ല നിലക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ അതതിന്റെ അറിവിനെ സൂചിപ്പിക്കുന്നു എന്നെങ്കിൽ, ഓ ഉമ്മമാരെ, നിസ്കാരത്തിന്റെ ഷർത്തിനെ കുറിച്ച് ഫർളിനെ കുറിച്ച് നമുക്കറിയാം. എന്നാ അതിന്റെ ഓരോ ചലനത്തെ കുറിച്ചും ഒരു മനുഷ്യൻ അറിഞ്ഞു കഴിഞ്ഞു, നോമ്പിന്റെ ഓരോ നിക്കങ്ങളെ കുറിച്ചും ഒരു മനുഷ്യൻ അറിഞ്ഞു കഴിഞ്ഞു, ഓരോ ഖുർആൻ അറിഞ്ഞു കഴിഞ്ഞു, അതുപോലെ ഹദീസ് അറിഞ്ഞു കഴിഞ്ഞു, അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന അമലുകളും റബ്ബിന്റെ അടുക്കൽ വലിയ സമ്പാദ്യമാണ്, നമ്മളെക്കാൾ വലിയ ക്വാളിറ്റി ഉള്ളതാണ്. നമ്മളൊരു കുപ്പായം തയ്ക്കാൻ കൊടുക്കുമ്പോ അടിക്കാൻ വേണ്ടി കൊടുക്കുമ്പോ നമ്മൾ എവിടെയാ കൊടുക്കുക? നമ്മളെ നാട്ടിലൊക്കെ ഏറ്റവും അറിയപ്പെട്ട ഏറ്റവും നല്ല അടിപ്പുള്ള സ്ഥലം നോക്കിയിട്ട് നമ്മൾ കൊടുക്കുക. എന്തിനാ?
എന്റെ കുപ്പായം ഏറ്റവും നല്ല കോലത്തിൽ അടിച്ചു വരണം, തയ്ച്ചു കിട്ടണമെന്ന് ചിന്തിച്ചിട്ടാണ്. അപ്പൊ അറിവിന് വലിയ പരിഗണനയാണ്. അറിവുള്ളവൻ ചെയ്യുമ്പോൾ പോരായ്മകൾ കുറയുമെന്ന് നമ്മൾ പറയുന്നു. ഇതുപോലെ അള്ളാഹുവിന്റെ ഖുർആൻ ഒരു മനുഷ്യൻ അറിഞ്ഞു കഴിഞ്ഞാൽ, അവന്റെ ഹദീസ് അറിഞ്ഞു കഴിഞ്ഞാൽ, അതനുസരിച്ചൊരു മനുഷ്യനെങ്ങ് ജീവിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതം ഏറ്റവും അക്മല. നമ്മൾ പറയുന്നു അക്മലുൽ ഖൽഖാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങള് ഏറ്റവും അക്മലുൽ ഖൽഖാണ് എന്നാ പറയുന്നത്. എന്താ കാരണം? അക്മലുൽ ഖൽഖാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടില്ലേ, എങ്ങനെയാണ് കൈഫ കാന ഖുലുഖുഹു, എങ്ങനെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം? എന്താ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്? ഖുലുഖുഹു വൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനാണ്. ഖുർആനുസരിച്ച് അങ്ങ് ജീവിച്ചു കഴിഞ്ഞാൽ, അതിൽ പോരായ്മയില്ലാത്ത നിലക്കൊരു മനുഷ്യൻ അങ്ങ് ജീവിച്ചു കഴിഞ്ഞാൽ അവൻ അക്ബലായി പോയി. അതിനെന്ത് വേണം? അതിനുള്ള അറിവ് വേണം, അതിന് പഠിക്കാനുള്ള തൗഫീഖ് ഉണ്ടാകണം. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, രണ്ട് മൂന്ന് സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഉറക്കം കൂടി പോകാൻ നല്ലതാ. ഇതുവരെ നിങ്ങൾ ഒരു വയൽ കേട്ടതാണെന്ന് തോന്നുന്നു, സദസ്സിന് ഒരു ഉറക്കുള്ളത് പോലെ ഉണ്ട്, ഉറക്കു പോകാൻ നല്ലതാ. കാരണം എന്നെ കുറ്റം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഉറക്കു പോകും. ഞാനൊരു ദിവസം ഈജിപ്തിൽ നിന്ന് രാവിലെ എഴുന്നേറ്റപ്പോ, സാധാരണ വിദേശത്ത് ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, അവിടെ ഒന്നും ദോശ കിട്ടൂല. ദുബൈ ചിലപ്പോൾ കിട്ടും, ഖത്തറിൽ കിട്ടും, അത്തരം സ്ഥലങ്ങളിലൊക്കെ കിട്ടും. കാരണം അവിടെ പിന്നെ തീർത്തും മലയാളികളാ, മലയാളികളാ ഹോട്ടലിൽ പോയി കൂടുതൽ ഭക്ഷണം കഴിക്കാറുണ്ട്. എല്ലാ സാധനവും അവിടെ കിട്ടും. അതേ സ്ഥാനത്ത് അത്തരം മലയാളികൾ കുറഞ്ഞ സ്ഥലത്താകുമ്പോ നമ്മളെ ഭക്ഷണവും നമ്മളെ സാധനങ്ങളൊന്നും ചിലപ്പോൾ കിട്ടൂല. ഈജിപ്തിൽ നിന്ന് ഒരു ദിവസം എനിക്കൊരു ദോശ നടന്ന് പൂതിയായി. ഞാനുണ്ട്, എന്റെ അഞ്ചന്മാരുണ്ട്, ദോശ കഴിക്കണമെന്ന് പൂതിയായപ്പോ ഞങ്ങൾ രണ്ടാളും ദോശ ചൂടാൻ അറിയില്ല, രണ്ടാക്കും അറിയില്ല. ഞാൻ വീട്ടിൽ വിളിച്ചു ചോദിച്ചു, അവര് വീഡിയോ അയച്ചു തന്നു, അത് നോക്കിയിട്ട് ഞങ്ങൾ ദോശ കിട്ടും, ദോശയാകുന്നില്ല. എന്താ കാരണം? അതിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. ഒന്നല്ല, രണ്ടല്ല, മൂന്ന് വട്ടം പാറു നോക്കി, ദോശയാകുന്നില്ല. അവസാനം പിന്നെ ഒരു പത്തിൽ പോലെ എന്തൊക്കെ ഒരു സാധനമായി കിട്ടി, തിന്നാൻ പറ്റുന്ന കോലത്തിലായി പെടുത്തങ്ങ് തിന്നതാ. എന്താ കാരണം? അതിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാ. ഇതുപോലെ ഒരു മനുഷ്യന് ഒരു വിഷയത്തിൽ അറിവുണ്ടായാൽ ആ വിഷയത്തിൽ പൂർണ്ണമായ നിലക്ക് ചെയ്യാൻ കഴിയും. ഇപ്പൊ ഖുർആൻ ഏറ്റവും അറിയുന്ന ആളാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം പറയും. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, കാന ഖുലുഖുഹു അൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആൻ ആയിരുന്നു. ആ സ്വഭാവത്തിൽ അങ്ങ് ജീവിച്ചപ്പോ അക്മലുൽ ഖൽഖാണെന്ന് നമ്മളെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിക്കുന്നു. എന്താണ് നിധാനം എന്നല്ലേ അറിവ്. ഒരു ജീവിതത്തിൽ എത്ര അറിവ് നേടാൻ കഴിയും, അത്രയും ജീവിതത്തിൽ അറിവ് നേടണേ. അതേത് വിഷയത്തിലാണെങ്കിലും അറിവ് എത്ര അധികരിച്ചാലും വെറുതെ ആയി പോകൂല. അള്ളാഹുവിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിച്ച ഖുർആനും ഹദീസും ആണെങ്കിൽ പിന്നെ അതിന്റെ മഹത്വം പറയേണ്ടതില്ലല്ലോ. അള്ളാഹുവിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പറയാനും അവിടുത്തെ ചരിത്രം പഠിക്കാനൊക്കെയാണ് ഇൽമിന് സമയം ചെലവഴിക്കുന്നതെങ്കിൽ അതിന്റെ മഹത്വം പിന്നെ പറയേണ്ടതില്ലല്ലോ. ഒരു മകൻ നല്ല ആലിമാവുക എന്ന് പറഞ്ഞാൽ, നല്ല പാണ്ഡിത്യമുള്ളവനാവുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് എന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ കണ്ടില്ലേ? അതും നല്ല നല്ല ഉസ്താദുമാരെ കൂടെ ആകുമ്പോ പിന്നെ അതിന്റെ മഹത്വം പറയേണ്ടതില്ലല്ലോ. ഹൈബത്ത് പറയൂല, ആരെയും ചീത്ത വിളിക്കൂല, ആരെയും നിസാരപ്പെടുത്തൂല. അങ്ങനെ നല്ല നിലക്ക് തക്വയിൽ അധിഷ്ഠിതമായ ഒരു ഉസ്താദ് ആ ഉസ്താദിന്റെ കീഴിലാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ല, അതിന്റെ മഹത്വം ഇങ്ങനെ അധികരിക്കുകയാണ്. ആണ് ലോകത്തെ ഏറ്റവും വലിയ മുത്തഖിയാര അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. നബിതങ്ങളുടെ കീഴിലുള്ള ശിഷ്യന്മാരാ സഹാബത്ത്. ആ സഹാബത്തിന്റെ ബഹുമാനം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അറിവ് നേടിയിട്ടുള്ളതാ. അതുകൊണ്ടല്ലേ നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, നിങ്ങൾ ചായ വെള്ളം എന്താന്ന് വെച്ചാൽ കുടിച്ചോ, പക്ഷെ പ്രസംഗത്തിൽ ശ്രദ്ധ മാറിപ്പോരുന്നു, പെട്ടെന്ന് കുടിക്കണോ.
അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ ഉമർ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശിഷ്യനാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാ. വലിയ പാണ്ഡിത്യമുള്ള മഹാനായിരുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അറിവ് കൊണ്ട് അല്ലാഹു തആല വലിയ മഹത്വം നൽകിയ മഹാനാ. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത്, വലിയ തൗഫീഖ് ലഭിച്ച മഹാനാണ്, അറിവങ്ങ് അധികരിച്ചപ്പോ പിന്നെ ഇബാദത്തിൽ നിന്ന് വിശ്രമമില്ല, രാത്രിയിൽ ഇബാദത്താണ്, വല്ലാത്ത ഇബാദത്താണ്. ചോദിച്ചപ്പോ പറഞ്ഞത് എന്താണ്, രാത്രിയിൽ എത്ര ഇബാദത്തെ അധികരിപ്പിക്കുന്നുണ്ടോ, എത്ര നിസ്കാരം അധികരിപ്പിക്കുന്നുണ്ടോ, ആ നിലക്ക് മഹത്വം അധികരിക്കൂന്നല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് രാത്രിയിൽ നിസ്കാരത്തിൽ എനിക്ക് വിശ്രമമില്ല, ഈ നിലക്ക് ഇബാദത്തും ഇൽമും കൊണ്ട് മഹത്വം ലഭിച്ച മഹാനാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് മഹാനായ അബൂബർദ റളിയല്ലാഹു അൻഹുവിനോട്, അബൂബർദ തങ്ങളെ നിങ്ങളെ ബാപ്പുണ്ടല്ലോ മഹാനായ അബൂ മൂസ റളിയല്ലാഹു അൻഹു. ആ അബൂ മൂസ തങ്ങളോട് ഒരു ദിവസം എന്റെ ബാപ്പയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അബൂ മൂസ റളിയല്ലാഹു അൻഹുവിനോട്, എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയോ? ഹൽ തദരി മാ ഖാല അബീ ലി അബീ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അബൂ മൂസ റളിയല്ലാഹു അൻഹുവിന്റെ മോനോട് ചോദിക്കുകയാണ്, എന്റെ ബാപ്പ നിങ്ങളെ ബാപ്പനോട് സംസാരിച്ചൊരു സംസാരം നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞു എനിക്കറിയൂല, എനിക്കറിയൂല. തീർച്ചയായും അത് എവിടുന്ന് പറയാണ്, എന്റെ ബാപ്പ കാലലി അബീ നിങ്ങളെ ബാപ്പനോട് പറഞ്ഞു, ഓ അബൂ മൂസ തങ്ങളെ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്നില്ലേ, അല്ലയോ അബൂ മൂസ തങ്ങളെ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്നില്ലേ നമ്മളെ ഇസ്ലാം, ആരെ കൂടെ അല്ലേ ഇസ്ലാമാ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ് ഇത് പ്രഖ്യാപിക്കാൻ ഭാഗ്യം ലഭിച്ചവരല്ലേ സ്വഹാബത്ത്. നമ്മൾ പറയുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലേ, അങ്ങനല്ലേ പറയാ? അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മുഹമ്മദ് നബിയായി സാക്ഷ്യം വഹിക്കുന്നു, നബിയായി സാക്ഷ്യം വഹിക്കുന്നു എന്ന് നമ്മൾ പറയാം. എന്നാ സ്വഹാബത്ത് എന്താ പറഞ്ഞത്? അശ്ഹദു അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ് നബിയേ അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയാൻ, മുഖത്ത് നോക്കിയിട്ട് പറയാൻ ഭാഗ്യം ലഭിച്ചവര് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് കിട്ടു. എത്ര വലിയ ഭാഗ്യവാന്മാരാലേ, എത്ര വലിയ ഭാഗ്യവാന്മാരാ, അവര് മുഖത്ത് നോക്കിയിട്ട് പറയാണ് നബിയെ അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ് എന്നത് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. വലിയ തൗഫീഖ് തന്നെ, ആ വലിയ മഹത്വത്തെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു ഉറപ്പുവരുത്തുകയാണ്, അല്ലെങ്കിൽ മഹാനായ അബൂ മൂസ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്, അൽ യസുറുന അൽ യസുറുക അന്ന ഇസ്ലാമന മഅ റസൂലില്ലാഹ് സന്തോഷിപ്പിക്കുന്നില്ലേ നമ്മളെ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ. നമ്മൾ മദീനയിലേക്ക് ഹിജ്റ പോയതും ആ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെയാ. വജിഹാദനാ മഅഹു നമ്മൾ പോയി യുദ്ധം ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടുമ്പോ അല്ലാഹുവിന്റെ ദീനിൽ വിശ്വസിച്ചതിന്റെ കാരണത്താൽ മാത്രം ഈ സമുദായത്തെ ആക്രമിക്കുമ്പോ അക്രമകാരികളെ തടുക്കാനും നമ്മൾ മാത്രമാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ പോയത്. വഅമിലനാ മഅഹു നമ്മളെ പ്രവർത്തനങ്ങളും നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും എല്ലാം അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെയല്ലേ. അത് എത്ര വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് അബൂ മൂസ തങ്ങളെ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന്റെ മാത്രം ഞാൻ പറയണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടത്തിൽ നിന്ന് അമലുകൾ ചെയ്യാൻ ഒരു ഭാഗ്യം ലഭിക്കാതാണ് എത്ര വലിയ തൗഫീഖാ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മഹാനായ ഗൗസുല്ലാദം മുഹിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി
ഖദസല്ലാഹു സിർറഹുൽ അസീ തങ്ങളെ സ്മരിക്കുന്ന മാസമല്ലേ നമ്മൾ ഈ മാസം? നിങ്ങൾ മഹാനവരുകളെ കുറിച്ച് പലപ്പോഴും തന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ വാതിൽ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടുത്തെ മുരീദന്മാരാരും നരകത്തിലില്ല എന്ന് നരകത്തിന് കാവല് നൽകുന്ന മലക്ക് പറഞ്ഞു എന്ന് ഔസുല്ലാഹു മഹദി ശൈഖ് അബ്ദുൽ ഖാദർ ജീലാനി. അവിടുത്തെ ശിഷ്യന്മാർക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റാ ഞാൻ പറയുന്നത്. എന്താ കാരണം? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങള് കൽബകമെന്നോടി. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിയുമെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തം വാങ്ങി പ്രസംഗത്തിനിറങ്ങി ദഅവത്തിനിറങ്ങി ആ നിലക്ക് വലിയ മഹത്വം ലഭിച്ചപ്പോൾ മഹാനായ ഔസുല്ലാഹു നിങ്ങൾ പറയണം, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് എന്നെങ്ങളെ ഹൃദയത്തിൽ എന്താണോ ഒളിഞ്ഞിരിക്കുന്നത് ഇത് പറയാൻ എനിക്ക് കഴിയും കേട്ടോ. അതുകൊണ്ടാ മഹാനായ അബൂബക്കർ റിമാദ് തങ്ങള് മഹാനായ കൗതുല്യാദം തങ്ങളെ മജ്ലിസിലേക്ക് അതാ വലിയ വിശ്വാസത്തിൽ പഴതി സംശയവുമായിട്ട് കടന്നു വന്നപ്പോ അവിടുന്ന് പറഞ്ഞില്ലയോ മാനായ അബൂബക്കർ തങ്ങള് ഔസുല്ലാഹു മുഹിദ്ദിൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് സംസാരിക്കാനുള്ള കഴിവ് മഹാനവർക്കുണ്ട്. ഇത് അറിഞ്ഞപ്പോ മാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സുന്നത്തിയമായത്തിന്റെ വിശ്വാസത്തിൽ ഒരു സംശയം, ആരോട് ചോദിക്കണം? മഹാനായ ഔസുല്ലാഹു തങ്ങൾക്ക് ചോദിക്കാതെ തന്നെ മനസ്സ് നോക്കിയിട്ട് പറയാൻ കഴിയുമെന്നല്ലേ കേട്ടത്? മഹാനവറുകളെ മജ്ലിസിലേക്ക് അങ്ങ് പോയി, മജ്ലിസിലേക്ക് അബൂബക്കർ തങ്ങൾ അങ്ങ് കയറി ചെല്ലുന്നു. മഹാനായ ഔസുല്ലാഹു നിങ്ങൾ നമ്മളെ വിശ്വാസം മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങളും സഹാബത്തൊക്കെ പഠിപ്പിച്ച വിശ്വാസമാണോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു വിചാരിച്ചു പ്രസംഗത്തിന്റെ ഇടയിൽ സാധാരണ എല്ലാരും പറയലില്ലേ നമ്മളെ വിശ്വാസം അഹ്ലു സുന്നയുടെ വിശ്വാസമാണ്, അതുപോലെ പറഞ്ഞതാവൂലേ മഹാനായ ഔസുല്ലാഹു മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അതങ്ങ് ചിന്തിച്ചു കഴിയുമ്പോഴേക്ക് മനസ്സിൽ നോക്കിയിട്ട് വായിച്ചിട്ട് പറയണം, മുഖത്ത് നോക്കിയിട്ട് ഇത്തഖാദുനാ ഇത്തഖാദു സലഫി വസ്സഹാബ, മനസ്സിൽ സംശയമായിട്ട് വന്നതാണ് മനസ്സിൽ നോക്കിയിട്ട് പറയാണ് ഇത്തഖാദുനാ ഇത്തഖാദു സലഫി വസ്സഹാബ, മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നു. അപ്പൊ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു വിചാരിച്ചു പ്രസംഗിക്കുന്ന ആളെല്ലാരും മുഖത്തും നോക്കൂലേ, കൂട്ടത്തിൽ എന്റെ മുഖത്ത് നോക്കിയതാണെങ്കിലോ? അത് എന്നോട് പറഞ്ഞതാണെന്ന് എന്താ ഉറപ്പ്? അത് ചിന്തിക്കുമ്പോഴേക്ക് മഹാനായ ഔസുല്ലാഹു മുഹിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദർ ജീലാനി രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ട് ഉറപ്പ് കിട്ടിയിട്ടില്ല അല്ലേ? നമ്മളെ വിശ്വാസം മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങൾ കാണിച്ചു തന്ന വിശ്വാസമാണ്, സംശയിക്കേണ്ടതില്ല. ഇനി ഞാൻ പറഞ്ഞതിൽ സംശയമുണ്ടോ? കും എഴുന്നേറ്റോ, ഫർജി വീട്ടിലേക്ക് പോയിക്കോ. നിങ്ങളെ വീട്ടില് നിങ്ങളെ ബാപ്പ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരുപാട് കാലായില്ലേ ബാപ്പനെ കാണാതായി പോയിട്ട്? ബാപ്പനെ കാണാൻ വലിയ ആശയില്ലേ? മനസ്സിൽ നോക്കിയിട്ട് പറയാണ് എഴുന്നേൽക്ക്, വീട്ടിലേക്ക് പോയിക്കോളൂ. വീട്ടിൽ ഇതുവരെ കാണാതെ ആയിട്ട് ഇതുവരെ കാണാതെ നിങ്ങൾ കാത്തിരുന്ന നിങ്ങളെ ബാപ്പ നിങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ട്, തിരിച്ചു പോകണം എന്ന് മഹാനായ ഔസുല്ലാഹു മുഹിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദസല്ലാഹു സിർറഹുൽ അസീ തങ്ങള് മുഖത്ത് നോക്കിയിട്ട് പേര് വിളിച്ച് പറയാണ്, എങ്ങനെ കഴിഞ്ഞു എങ്ങനെ കഴിഞ്ഞു? അല്ലാഹു തആല അങ്ങനെയാണ് ആദരിച്ചപ്പോൾ അല്ലാഹു കൊടുത്ത വലിയ കറാമത്താണ്. കൊഴിന്റെ മുള്ളോടി കുകന്ന് ചെന്നാരി മഹാനായ ഔസുല്ലാഹു മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹു കോഴിയുടെ എല്ലുകളോട് കൂകാൻ ചെന്നപ്പോ കൂകിപ്പറപ്പിച്ചൂതല്ലേ
ഇതൊക്കെ കറാമത്താണ്, ആർക്ക് ലഭിച്ച കറാമത്ത്? ഇല്ലാതെ എന്നാൽ പിന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വവും ബഹുമാനവും ഞാൻ പറയേണ്ടതില്ലല്ലോ. തങ്ങളെ കുറിച്ച് ഇത്ര വലിയ മഹത്വം ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹൃദയം നോക്കി സംസാരിക്കാൻ കഴിയുന്നതിൽ എന്ത് സംശയ? അതുകൊണ്ടല്ലേ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ചെറിയൊരു പേവ് സംഭവിച്ചു പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലേക്ക് വരുന്നില്ല, സദസ്സിലേക്ക് വരുന്നില്ല. ഞാൻ ഹബീബായ നബി തങ്ങളെ മജ്‌ലിസിലേക്ക് പോയാൽ എന്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് ഞാൻ ചെയ്ത തെറ്റ് എന്റെ ഹബീബായ നബി തങ്ങൾ അറിഞ്ഞിട്ടത് പ്രകടിപ്പിച്ചാലോ? അതിന്റെ കാരണത്താൽ സൗബാന തങ്ങളെ മജ്‌ലിസിലേക്ക് പോകാൻ തയ്യാറല്ല. ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാൻ കഴിയും. അങ്ങനെ പറയാൻ കഴിയുന്നത് കൊണ്ട് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരെ ഓരോ ഘട്ടങ്ങളിലും ആ നിലക്കാണ് വളർത്തുന്നത്. തങ്ങള് ശിഷ്യന്മാരെ മനസ്സ് നോക്കിയിട്ട് തെറിയതീതെങ്കില് സ്വന്തം ശിഷ്യന്മാരായ സഹാബത്തിന്റെ മഹത്വവും അവിടുത്തെ ബഹുവലിപ്പവും എത്രയായിരിക്കും? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തർബിയത്ത് ചെയ്ത് വളർത്തിയവരാ സ്വഹാബത്ത്. അതുകൊണ്ട് തന്നെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഓ അബൂ മൂസാ, നമ്മളെ ഇസ്ലാമും നമ്മളെ ജിഹാദും നമ്മളെ അമലുകളും നമ്മൾ ചെയ്തിരിക്കുന്ന ജിഹാദും ഹിജ്റയും എല്ലാം ആരെ കൂടെയാ? ലോകത്തെ ഏറ്റവും അല്ലാഹ് ആദരിച്ച നേതാവല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ ഹബീബായ നബിതങ്ങളെ കൂടെയാണല്ലോ. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമാ അബു മുസാ റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കും അത് വലിയ സന്തോഷം നൽകുന്നില്ലയോ? ഇത് പറഞ്ഞിട്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, വഅന്ന കുല്ല അമലിൻ അമൽനാഹു ബഅദുഹു നജൗനാ മിൻഹു കഫാഫാ. ഓ അബൂ മൂസ തങ്ങളേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലശേഷം നമ്മൾ ചെയ്തിരിക്കുന്ന നിസ്കാരവും നമ്മളെ നോമ്പും നമ്മളെ സകാത്തും നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും ഞാൻ ഇങ്ങനെ നോക്കുന്നു. വഅന്ന കുല്ല അമലിൻ അമൽനാഹു ബഅദുഹു നജൗനാ മിൻഹു കഫാഫാ റസം ബിറസ്. അല്ലയോ അബൂ മൂസ തങ്ങളേ, പിൽക്കാലത്ത് റസൂലുള്ളാഹിന്റെ ശേഷം ചെയ്ത എല്ലാ കർമ്മങ്ങളും ഞാൻ നോക്കുന്നു, അത്ര ഗുഡ്വെല് പറയാൻ മാത്രം ഗുണം ഞാൻ കാണുന്നില്ല. എന്നാലും എന്റെ പ്രതീക്ഷ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ചെയ്ത അമലിന്റെ പവർ കൊണ്ട്, അന്ന് ചെയ്ത നിസ്കാരത്തിന്റെ പവർ കൊണ്ട് നബിതങ്ങളെ പിന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ എങ്ങനെയാണോ എന്റെ മുന്നിൽ കാണുന്നത് ഇതുപോലെ എന്റെ പിന്നിലും കാണാ എനിക്ക് സാധിക്കും സഹാബ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കരിക്കുമ്പോ പിന്നിൽ എന്തെങ്കിലും സംഭവിച്ചാൽ റസൂലുള്ള കാണാതായി പോകൂല, അല്ലെങ്കിൽ തിരിഞ്ഞു നിന്നതിന്റെ കാരണത്താൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അറിയാതെ ആയി പോകൂല. എന്താ കാരണം? മുന്നിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ ഞാൻ പിന്നിലും കാണും, മുന്നിൽ എല്ലാവരും കാണുന്നത് പോലെ ഞാൻ കാണുന്നുണ്ട്, പിന്നിലോ പിന്നിൽ എനിക്ക് മുഅ്ജിസത്തിന്റെ കാഴ്ചയുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സമയത്തും തർബിയത്താണ്. നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരത്തിൽ ചെറിയ വ്യത്യാസം വന്നപ്പോ സഹാബത്ത് ചോദിച്ചു, നബിയെ തെറ്റിപ്പോയതാണോ നബിയെ? അല്ല, അല്ല നബിയെ, അല്ലാഹു തആല ചുരുക്കാൻ വേണ്ടി ഓർഡർ ചെയ്തതിന്റെ കാരണത്താലാണോ നിസ്കാരത്തെ ചുരുക്കിയത് നബിയെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, വളു എടുക്കാതെ വളു ഉറിഞ്ഞിട്ട് നിസ്കരിച്ച ചില ആളുകളുണ്ട്, അതിന്റെ ബറക്കത്ത് കുറഞ്ഞു പോയി. എങ്ങനെ പറയാൻ കഴിഞ്ഞു? ഹൃദയം നോക്കിയിട്ട് സംസാരിക്കാൻ അല്ല കൊടുത്ത കഴിവാണ് ഈ നിനക്ക് സഹാബത്തിനെ തർബിയത്ത് ചെയ്തു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി.
സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വഹാബത്ത് എന്നെ ചിന്തിക്കുകയാണ്, നബി തങ്ങളെ കാലത്ത് ചെയ്ത അമലിന്റെ പവറുകൊണ്ട് അതിന്റെ പിൽക്കാലത്ത് നമ്മൾ ചെയ്ത അമലും അല്ലാഹ് സ്വീകരിക്കുമല്ലോ. അങ്ങനെ ഒരു പ്രതീക്ഷയായിരുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്. ഏതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുക അങ്ങനല്ല, നമ്മളെ പ്രതീക്ഷ വേറെതാ. എന്താ പ്രതീക്ഷ? നമ്മളെ പ്രതീക്ഷ ചെറിയ അമലൊക്കെ അല്ല, അത് ചെറിയ തെറ്റൊക്കെ അല്ലാഹു അങ്ങ് വെക്കും. അത് ചെറിയ തെറ്റല്ലേ, അത് ചെറിയ തെറ്റല്ലേ, അത് സാരമില്ല, അത് സാരമില്ല. ഇങ്ങനെ എത്ര തെറ്റുകളെയാ നമ്മൾ തട്ടിക്കളയുന്നത്. ചെറിയ തെറ്റി എന്ന പേരിൽ നമ്മൾ തട്ടിക്കളയുന്ന തെറ്റുകളൊക്കെയും നമ്മളെ കാഴ്ചയിൽ ചെറുതാണ്. പക്ഷേ മുസ്ലിമേ അത് ചെറുതല്ല. അതുകൊണ്ടാ മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിളിച്ചു ഉപദേശിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസ് അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാല പറഞ്ഞു, യാ ആയിഷ, ഓ പ്രിയപ്പെട്ട ആയിഷ, ഇയാകി വ മുഹ്ദറാതി ദുനൂബ് فإن لها من الله طالبا. ആയിഷ ചെറുതായി കാണുന്ന തെറ്റുകളെ സൂക്ഷിച്ച് ജീവിക്കണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേര് വിളിച്ചിട്ട് പറയാണ്, യാ ആയിഷ, ഓ ആയിഷ, ഇയാകി വ മുഹ്ദറാതി ദുനൂബ്. ചെറുതായി കാണുന്ന തെറ്റുകളെ സൂക്ഷിച്ച് ജീവിക്കണേ ആയിഷ. ആ ചെറിയ തെറ്റുകൾ അല്ലാഹുവിന്റെ അടുക്കലിൽ വലിയ ശിക്ഷയെ കണക്കാക്കുന്നു എന്നുള്ളൊരു ബോധം ഉണ്ടാകണം. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയല്ലയോ? അയൽവാസിയുടെ വീട്ടിൽ കാണുന്ന പെണ്ണിൽ അവളെ മുഖത്ത് നോക്കി സംസാരിക്കുന്നതിന് നമുക്ക് മടിയില്ലാതെ പോയാ അയൽപ്പക്കാരനായ മനുഷ്യനോട് ഉമ്മമാരെ മുഖത്ത് നോക്കി സംസാരിക്കുന്നതിന് മടിയില്ലാത്തവരായി പോയ ചെറിയ തെറ്റാണെന്ന കാരണത്തിൽ തട്ടിക്കളയുന്ന സ്വഭാവമുണ്ടല്ലോ, അത് വലിയ കുറ്റമാണ് അല്ലാഹുവിനോടെതിരെ ചെയ്യുന്നതിനെ ചെറുതായി കാണാൻ പാടില്ല. അതെത്ര ചെറിയ തെറ്റാണെങ്കിലും അത് വലിയ തെറ്റ് തന്നെ. എന്തേ കാരണം? ആരോട് ചെയ്യുന്ന തെറ്റാണ്? മുതലാളിയോട് ചെയ്യുന്നതല്ല, പാപ്പയോട് ചെയ്യുന്നതല്ല, ഉമ്മയോട് ചെയ്യുന്നതല്ല, കുടുംബങ്ങളോട് ചെയ്യുന്നതല്ല, മക്കളോട് ചെയ്യുന്നതല്ല, ഭാര്യയോട് ചെയ്യുന്നതല്ല. എല്ലാ നിയമത്തുണ്ടെന്ന ലോക സിദ്ധാവായ റബ്ബേ, ആ റബ്ബിനെ ആ റബ്ബി ഇഷ്ടപ്പെടാത്തൊരു പ്രവർത്തനം നിന്റെ ജീവിതത്തിൽ ചെയ്തോ, ആ റബ്ബിന്റെ മഹത്വത്തിലേക്ക് നിർത്തി നോക്കുന്നോ? ചെറിയ തെറ്റി എന്നൊരു തെറ്റ്, അങ്ങനെ ഒരു തെറ്റില്ലേ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കുറുവന്തേരിയിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതിന്റെ ശേഷം ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, നമ്മളെ നാട്ടിൽ പുതിയ തുടങ്ങിയൊരു പരിപാടിയുണ്ട്, അതെന്താണ്? കല്യാണത്തിന്റെ പേരിലുള്ള പേക്കൂത്ത്. കല്യാണത്തിന്റെ ദിവസം പുതിയുണ്ണി വീട്ടിലേക്ക് വന്നാൽ, പുതിയുണ്ണി വീട്ടിലെത്തിയാൽ ആ പുതിയുണ്ണിയെ സ്റ്റേജിലേക്ക് കയറ്റിയിട്ട് ഭർത്താവ് എന്ന് പറയുന്ന പുതിയ കല്യാണം കഴിഞ്ഞ പുതുമാരനും പുതുമാരിയും സ്റ്റേജിൽ കയറിയിട്ട് കേക്ക് മുറിച്ചിട്ട് വായിൽ വെച്ച് കൊടുക്കുന്ന പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ. എന്തൊക്കെ പരിപാടികളാണ്? പുതിയ കേക്ക് മുറിക്കുന്ന പരിപാടി എന്തിനാണെന്നല്ലേ? അതേ ഒരു പെണ്ണ് പുതുതായി വീട്ടിലേക്ക് വന്നപ്പോ ആ പെണ്ണിനെ സ്വീകരിക്കുന്ന കോലമാ ആദ്യം തന്നെ ഹറാമ് ചെയ്തിട്ടുള്ള പരിപാടിയായി പോയി.
അപ്പൊ ചില ചെറുപ്പക്കാരെ ചോദ്യമാണ്, ഭാര്യന്റെ വായിൽ കേക്ക് മുറിച്ചു കൊടുക്കല് തെറ്റാണോ മുസ്ലിയാരെ? ഭാര്യന്റെ വായിലേക്ക് ഭർത്താവ് കേക്ക് മുറിച്ചിട്ട് വെച്ച് കൊടുക്കല് തെറ്റാണോ മുസ്ലിയാരെ? അത് തെറ്റായതിന്റെ പേരിലല്ലോ ഹലാല. അതായത് എന്തും നിങ്ങളെ വായിൽ, നിങ്ങളെ ഭാര്യന്റെ വായിലേക്ക് നിങ്ങളെ സന്തോഷത്തിന് വെച്ചു കൊടുത്തോളൂ. ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത്, അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളും ഒരുമിച്ച് കൂടിയ മജ്‌ലിസിൽ ഒരു ലജ്ജയുമില്ലാതെ ഒരു നാണവുമില്ലാതെ അന്യ പുരുഷന്മാർ ഒരുമിച്ച് കൂടിയ സദസ്സില് അതും ഒരു പെൺകുട്ടി ആദ്യമായി ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോ പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കാൻ നിൽക്കുമ്പോ ആ പെൺകുട്ടിയെ പരസ്യമായി അന്യ പുരുഷന്മാരെ മുന്നിലൊക്കെ എന്നിടത്തിയിട്ട് സെൽഫി എന്ന പേരിലോ മറ്റെന്തെങ്കിലും പേരിലോ ക്യാമറ ഓണാക്കിയിട്ട് കേൾക്കും അല്ലാത്ത വസ്തുക്കളും വായിൽ വെച്ച് കൊടുത്തിട്ട് മറ്റുള്ള പുരുഷന്മാരുടെ വായി തുറപ്പിക്കുന്ന, മറ്റുള്ളവരുടെ കണ്ണ് തുറപ്പിക്കുന്ന ദോഷമായ തെറ്റായ പരിപാടി ഉണ്ടല്ലോ. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് പറഞ്ഞതുകൊണ്ട് ഭാര്യയുടെ വായിൽ ഒരാള് സ്നേഹത്തിന് എന്തെങ്കിലും മധുരപലഹാരം വെച്ചു കൊടുക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും പതി ആളുകള് പതേ പതേ വർഷം തികയുമ്പോ, ഇവയെല്ലാം പുതിയ പരിപാടികളാണല്ലോ, കല്യാണത്തിന്റെ വർഷം തികയുന്ന ദിവസം ഒരു പ്രത്യേക ആഘോഷമാണ്. ഞാൻ നിങ്ങൾ സന്തോഷത്തിന്റെ പേരിൽ എന്തെങ്കിലും കൊടുക്കുന്നതിനെ തടയാനല്ല ഞാൻ പറയുന്നത്. അല്ലദീനയും സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവനാണ് മുസ്ലിം, പ്രയാസമുള്ള സമയത്തും ചെലവഴിക്കുന്നവനാണ് മുസ്ലിം. ഇതിൽ സംശയമില്ല. ഭാര്യ വീട്ടിലേക്ക് വന്ന ദിവസം, കല്യാണം കഴിഞ്ഞ ദിവസം, അന്ന് നിങ്ങൾ സന്തോഷത്തിന്റെ പേരിൽ ഉസ്താദിനെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നു, അതിനെനിക്കൊരു വിരപ്പവും പറയാനില്ല. ഉസ്താദിനെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഉസ്താദിന് എന്തെങ്കിലും ഹദിയ കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ഉമ്മയും നിങ്ങളെ വാപ്പയൊക്കെ കൂടിയിട്ട് ഭാര്യയ്ക്ക് എന്തെങ്കിലും കേക്ക് മുറിച്ചിട്ട് വായി വെച്ച് കൊടുക്കുന്നു. ഇത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, അന്യ പുരുഷന്മാരെ മുന്നിൽ കേക്ക് മുറിച്ചിട്ട് ഈ ചെറുപ്പക്കാരനോട് പറയാണ് സ്വന്തം മേളാപ്പയുമായി തെറ്റിപ്പോയി, സ്വന്തം മാപ്പയുമായി തെറ്റിപ്പോയി, മേളാപ്പയും മുമ്പതേതുപോലെ ഏട്ടന്റെ ഭാര്യയുമായി തെറ്റിപ്പോയി. എന്താ കാരണം? ഈ പെൺകുട്ടി പരസ്യമായി ചങ്ങാതിമാരെ മുന്നിൽ വന്നു, ചങ്ങാതിമാരെ മുന്നിൽ വന്നിട്ടോ പരസ്യമായിട്ട് കേക്ക് മുറിച്ചിട്ട് ഭർത്താവിന്റെ വായിൽ വെച്ച് കൊടുക്കണം, ഭർത്താവ് കേക്ക് മുറിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ വായിൽ വെച്ച് കൊടുക്കണം. അതിന് ഭാര്യയുടെ ചങ്ങാതിമാരും അതുപോലെ ഭർത്താവിന്റെ ചങ്ങാതിമാരും ഒരുമിച്ച് കൂടുന്നൊരു മജ്‌ലിസ്. അങ്ങനെ ഒരു സദസ് ഉണ്ടാക്കിയിട്ട് കേക്ക് മുറിക്കുന്ന പരിപാടി വെച്ചപ്പോ ഈ എളാപ്പ പറഞ്ഞു പറ്റൂല, പറ്റൂല, അന്യ പുരുഷന്മാരെ മുന്നില് അന്യ സ്ത്രീകളെ മുന്നില് ഈ പരിപാടി പറ്റൂല എന്ന് പറഞ്ഞതിന്റെ പേരില് എളാപ്പയുമായി തെറ്റിപ്പോയി, ഉമ്മയുമായി തെറ്റിപ്പോയി. എന്റെ കാരണം എന്നല്ലേ ഹറാമ വിരോധിച്ചതാണ്. ഇതുപോലെ ഞാൻ കുറുവന്തേരിയിൽ വെച്ച് പറഞ്ഞിരുന്നു, ബർത്ത്ഡേയുടെ പേരിൽ പറയ കുട്ടികളെ ജനിച്ച ദിവസം സന്തോഷത്തിന്റെ കാരണത്താൽ നിങ്ങൾ എന്തെങ്കിലും ഉസ്താദുമാർക്ക് ഹദിയ കൊടുക്കുന്നതിനെ കുറിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും മധുരപലഹാരങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ചോ, അതിനെ കുറിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് സന്തോഷമുള്ള സമയത്ത് നിങ്ങൾ ചെലവഴിച്ചോളൂ, അത് ഖുർആൻ പറഞ്ഞതാണ്. പക്ഷേ പുതിയ പാശ്ചാത്യൻ ചിന്തക്കാരുടെ പരിപാടി കേക്ക് മുറിക്കാൻ വേണ്ടി അന്യ പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ചു കൂടിയിട്ട് അന്യ പുരുഷന്മാർ ഇടകളിലുള്ള വിധത്തിൽ കേക്കോ അല്ലാത്ത വസ്തുക്കളോ കീറി മുറിക്കുകയും തൊള്ളയിൽ വെക്കുകയും ചെയ്ത് അന്യ പുരുഷന്മാർ കലരുന്നതിന് മടിയില്ലാത്ത സദസ്സുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇത് അംഗീകരിക്കാൻ ഒരു മനുഷ്യനും സാധിക്കൂല. ഇതിന് ദീനില് തെളിവുണ്ടാക്കാൻ കഴിയില്ല. അന്യ പുരുഷന്മാർ ഇടകലരുന്ന ഈ പരിപാടി ചെറുപ്പക്കാരെ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അപ്പൊ ചിലപ്പോ നമ്മളെ മനസ്സിൽ തോന്നുകയാണ് സ്വന്തം ചങ്ങാതിന്റെ ഭാര്യയല്ലേ, സ്വന്തം ഫ്രണ്ട്സിന്റെ ഭാര്യയല്ലേ, സ്വന്തം ഫ്രണ്ട്സ് മാത്രമല്ലേ ഒരുമിച്ച് കൂടിയിട്ടുള്ളൂ, അത് തന്നെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. ആയിഷ
സൂക്ഷിച്ച് ജീവിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ചെറുതാണെന്ന് തോന്നുന്ന തെറ്റുകള്, പ്രത്യക്ഷത്തിൽ ചെറുതാണ് ചെറുതാണെന്ന് പറഞ്ഞ് തട്ടിക്കളയുന്ന തെറ്റുകള്, അള്ളാഹുവിന്റെ മഹത്വത്തിലേക്ക് ചേർത്തി നോക്കിയാൽ അത് വലിയ തെറ്റാണെന്ന് ബോധം വേണേ. ആയിഷ അപ്പുറത്തെ വീട്ടിലുള്ള ആളുകൾ മാത്രല്ലേ ഉള്ളൂ, അതുപോലെ ജ്യേഷ്ഠന്റെ ഭാര്യ അനുജന്റെ ഭാര്യല്ലേ, അങ്ങനെയുണ്ടല്ലോ പുതിയ പരിപാടി. ജ്യേഷ്ഠന്റെ ഭാര്യന്റെ കൂടെ ബൈക്കില്, ജ്യേഷ്ഠന്റെ ഭാര്യന്റെ കൂടെ ജ്യേഷ്ഠന്റെ അനുജനയച്ചു കൊടുക്കുന്ന സ്വഭാവം, അനുജന്റെ ഭാര്യന്റെ കൂടെ ജ്യേഷ്ഠനയച്ചു കൊടുക്കുന്ന സ്വഭാവം, ഇതൊക്കെ ചെറിയ തെറ്റാണെന്ന് പറഞ്ഞു തട്ടിക്കളയാൻ പറ്റൂല. മഹാനായ തങ്ങളവരുകൾ കടന്നു വരുന്ന ഞാൻ എന്റെ പ്രസംഗം എന്നെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ചെറിയ തെറ്റാണെന്ന് പറഞ്ഞ് ഒരിക്കലും തട്ടിക്കളയാനുള്ള വകുപ്പില്ല എന്നാണ് ഹബീബായ അസ്റഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു, പറഞ്ഞു വെച്ച ഹദീസ് അങ്ങ് പൂർത്തീകരിക്കട്ടെ. മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ അൽഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് നോക്ക് നിങ്ങൾ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചെയ്ത അമലുകള് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തുള്ള നിസ്കാരവും ജിഹാദും അങ്ങനെ തുടങ്ങിയ അമലുകളൊക്കെ പിൽക്കാലത്ത് ഞാൻ ചെയ്ത അമലുകൾ സ്വീകരിക്കാൻ കാരണമാകുമെന്നാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതീക്ഷ. സഹാബത്ത് അങ്ങനെയാ ചിന്തിച്ചത്, ആ നിലക്കായിരുന്നു. അപ്പൊ അബു മൂസ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി അല്ല അല്ല, ഉമർ ബിൻ ഖത്താബ് തങ്ങള് അത് ജാഹദന ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശേഷം ജിഹാദ് ചെയ്തിട്ടുണ്ട്, വസല്ലൈന നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്, സുന്ന നമ്മൾ നോമ്പെടുത്തിട്ടുണ്ട്, വഅമിലന നമ്മൾ അമലെടുത്തിട്ടുണ്ട്, ഖൈറൻ കസീറ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, വാസലമാല ഇദീന ബസറും നമ്മൾ ഒരുപാട് സൽക്കർമ്മം ചെയ്തപ്പോ അതൊക്കെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടല്ലോ. ടെൻഷൻ അടിക്കേണ്ടതില്ലേ മറുപടി എന്നാ ബൂമൂസതങ്ങളേ എന്റെ കാര്യം ഞാനൊന്ന് പറയട്ടെ. വല്ലതീരും ആരാധികാരത്തിലാണോ ഉമറിന്റെ ശരീരം കിടക്കുന്നത്, ലവദിത്തു എന്ന ബദാലിക്ക പറതലനോ ഉമറിന്റെ പ്രതീക്ഷ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ഞാൻ ചെയ്തു വെച്ച അമലിന്റെ കാരണത്തോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലശേഷവും ഞാൻ നിസ്കരിച്ച നിസ്കാരവും ഞാൻ ചെയ്ത ജിഹാദും ഞാൻ ചെയ്ത കർമ്മങ്ങളൊക്കെ റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കുമെന്ന ഹബീബായ നബി തങ്ങളെ കാലശേഷം ചെയ്ത അമലുകളും അത്ര വലിയ പവറുള്ളതായി പറയാൻ എനിക്ക് ധൈര്യം കിട്ടുന്നില്ല. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് പറഞ്ഞു, ഇന്ന അബാക വല്ലാഹി കാന ഖൈറം മിൻ നബീ, നിങ്ങളെ ബാപ്പ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്റെ ബാപ്പനേക്കാൾ എത്രയോ ഖൈറായിരുന്നു. അതേ മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു പോയി, ആരാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ കടക്കുമെന്ന് പത്താളുകളെ പേരെണ്ണുന്നു, രണ്ടാമനായി ഹബീബായ നബി തങ്ങളുടെ പേര് ഉമർ ബിൻ ഖത്താബ്, ഉമറും ഫിൽ ജന്നത്ത്, തീർന്നില്ല മുസ്ലിമേ, ഖുലഫാഉർ റാഷിദീങ്ങളിൽ രണ്ടാമത്തെ നേതാവ് മഹാനായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ്. എത്ര താഴ്മയോടെയാ ജീവിച്ചത്, ചെയ്യുന്ന അമലികൾ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതീക്ഷയോടെ ചെയ്യണം, പോരാ തെറ്റുകളൊക്കെ ചെറുതായി കാണുന്നതിന് പകരം എത്ര
എത്ര ചെറുതാണെന്ന് തോന്നുന്നതൊക്കെയാണെങ്കിലും റബ്ബിന്റെ അടുക്കൽ വലിയ തെറ്റാണെന്ന് തോന്നത്തോട് റബ്ബിന്റെ മഹത്വത്തിലേക്ക് നോക്കി നോക്കിയാൽ ഒക്കെ വലുതാണെന്ന ധാരണയോട് തെറ്റെയ്യാത്ത ജീവിതം സമ്പാദിക്കാൻ ഞാൻ ശ്രമിക്കണം, നിങ്ങൾ ശ്രമിക്കണമെന്ന് മാത്രം. ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം എന്ന് നിർത്തിട്ടു. അല്ലാ, ഞങ്ങളെ ഈ മജ്‌ലിസ് ആ നിലക്ക് നല്ല ജീവിതം നയിക്കാൻ കാരണമാകുന്ന ഒരു മജ്‌ലിസ് നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. അല്ലാ, തങ്ങൾ അവരുകൾ എത്തിക്കഴിഞ്ഞു, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. തങ്ങൾ അവരുകൾ ചെയ്യണമെന്ന് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ മുതാലിമാണെന്ന് നിൽക്കി നിങ്ങൾ എല്ലാവരും പൊരുത്തപ്പെടണമെന്ന് വസീയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.